ജിൽക്കിലുങ്ങുന്ന ചിരിയാണ്, മഴ പോൽ പൊഴിയുന്ന മൊഴിയാണ്. ജിൽ ജിൽക്കിലുങ്ങുന്ന ചിരിയാണ്, മഴ പോൽ പൊഴിയുന്ന മൊഴിയാണ്. കളകള മുഴുകണ പാട്ടാണ് അവൾ, വെയിൽ പോൽ തിളങ്ങുന്ന പെണ്ണാണ്. കളകള മുഴുകണ പാട്ടാണ് അവൾ, വെയിൽ പോൽ തിളങ്ങുന്ന പെണ്ണാണ്. ജിൽ ജിൽക്കിലുങ്ങുന്ന ചിരിയാണ്, മഴ പോൽ പൊഴിയുന്ന മൊഴിയാണ്. ജിൽ ജിൽക്കിലുങ്ങുന്ന ചിരിയാണ്, മഴ പോൽ പൊഴിയുന്ന മൊഴിയാണ്. കരളിൽ നിറയെ കനവാണ്, കനവിൽ നിറയെ ഞാനാണ്. അഴകിൽ വിടരും പൂവാണ് ഞാൻ, അവളെ തഴുകും പണ്ടാണ്. കരളിൽ നിറയെ കനവാണ്, കനവിൽ നിറയെ ഞാനാണ്. അഴകിൽ വിടരും പൂവാണ് ഞാൻ, അവളെ തഴുകും പണ്ടാണ്. അതിമൃദുവാം നിൻ കൽവിനുള്ളിൽ ഇഷ്കിൻ പൊൻകുടിൽ തീർക്കും ഞാൻ. അതിമൃദുവാം നിൻ കൽവിനുള്ളിൽ ഇഷ്കിൻ പൊൻകുടിൽ തീർക്കും ഞാൻ. ജില്ല ജില്ലക്കിലുങ്ങുന്ന ചിരിയാണ്, മഴ പോൽ പൊഴിയുന്ന മൊഴിയാണ്. ജിൽ ജിൽക്കിലുങ്ങുന്ന ചിരിയാണ്, മഴ പോൽ പൊഴിയുന്ന മൊഴിയാണ്. നമുക്കൊക്കെ അത് പറയാം, നിന്റെ വിഷമം എനിക്കേ അറിയുള്ളൂ. നിന്റെ മോൻ പെണ്ണിട്ടി ഓന്റെ കുട്ടികളെ കളിപ്പിക്കാനുള്ള പൂതിയൊക്കെ എനിക്കും ഉണ്ടാവൂലേ. അതെന്താ ആരും മനസ്സിലാക്കാത്തേ? മനസ്സിലാഞ്ഞിട്ടാണോ? അന്റെ മോൻ വല്യ സുഖായില്ലേ? ലോകത്തൊരു പെണ്ണിനി ഓന് പറ്റൂല. എത്രത്തോരം പെൺകുട്ടികളെ ഓൻ പോയി കണ്ടുക്കണ്, ഒന്നിനി ഓന് ബോധിക്കൂല. ഇപ്പൊ എനിക്ക് അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ശുക്കൂറിന് പെണ്ണ് കിട്ടിയോ, ശുക്കൂറിന് പെണ്ണ് കിട്ടിയോ എന്നുള്ള ആൾക്കാരുടെ കുത്തി കുത്തിയുള്ള ചോദ്യം കേൾക്കുമ്പോളേ മനുഷ്യന്റെ തൊലി അങ്ങോട്ട് ഉരിഞ്ഞു പോവാണ്. എന്തായാലും വേണ്ടില്ല പയ്യാപ്പളെ, ഇപ്രാവശ്യം ശുക്കൂർ ലീവിന് വന്നാൽ ഓനെ കൊണ്ട് എങ്ങനെയും ഒരു പെണ്ണ് കെട്ടിച്ചാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് മനസമാനത്തോടെ ഉറങ്ങാൻ കഴിയൂല. ശ്രമിക്കാനിട്ടാണോ? ശുക്കൂർ പെണ്ണ് കെട്ടിയ കാക്ക മലന്ന് പറക്കുന്ന ഈ പെരുമണ്ണ പഞ്ചായത്തിലെ നാട്ടുകാർ മുഴുവൻ പറയണത്. അങ്ങനെ പറയില്ലേ പയ്യാപ്പളെ, ഇപ്രാവശ്യം ഓനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ കല്യാണം കഴിപ്പിക്കും. ആ 10-28 വയസ്സായില്ലേ ഓനെ? അത് ശുക്കൂർ കൂടി മനസ്സിലാക്കണ്ടേ. എല്ലാ വർഷവും ലീവിന് വരുമ്പോ ഞമ്മളും ഉറക്കി പെണ്ണ് നോക്കണില്ലേ? ചുരുങ്ങിയത് ഒരു 10-25 പെൺകുട്ടികളെങ്കിലും ഓമ്പോയി കണ്ടിട്ടുണ്ടാവില്ലേ? ഒന്നിനും ശുക്കൂറിന് പറ്റുന്നുണ്ടോ? നിറം പോരാ, മുടി പോരാ, കണ്ണു പോരാ, ചെവി പോരാ, മൂക്ക് പരന്നിട്ടാ, എന്തൊക്കെയാ ഇവിടുത്തെ പെണ്ണുങ്ങളെന്നും പെണ്ണുങ്ങളല്ലാന്നാ മൂപ്പര് പറയണത്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തോടെ ശുക്കൂറിന് പെണ്ണ് നോക്കണ ഏർപ്പാട് ഞാൻ നിർത്തി. അങ്ങനെ പറയല്ലേ പുയ്യാപ്പിളെ, ഇപ്രാവശ്യം ഓനെ കൊണ്ട് ഞാന് എങ്ങനെയെങ്കിലും സമീപിച്ചോളാം. ആ ഏതായാലും പറ്റെ, നമുക്ക് ആലോചിക്കാം. ആ ഇനി പെണ്ണിനെ ഓൻ കാണ്ട, ഷായിരി ഇങ്ങളും പോയി കണ്ടുങ്ങാട്ട് ഒന്നിനങ്ങോട്ട് ഉറപ്പിച്ചാലേ ആ പെൺകുട്ടിനെ ശുക്കൂർ നിക്കാഹ് കഴിക്കും, അല്ലെങ്കിൽ കഴിപ്പിക്കണം. ആ ബ്രോക്കർമാരോടൊക്കെ ഞാൻ ഒന്നും കൂടി പറയാൻ പോവാ ഇൻഷാല്ലാ. ആ പിയാപ്പളെ, ആ ഫോൺ എടുത്ത് കത്തലൊക്കെ ഒന്ന് കുത്തിയാ. പൊന്നുട്ടിനോടും പിയാപ്പളിനോടും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാലോ. നാട്ടീന്ന് വാപ്പയാന്ന് തോന്നുന്നു. ആ ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം വാപ്പ. ശുക്കൂർ വിമാനത്തിൽ കയറിയോ? ഓ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട് വാപ്പ, ഫ്ലൈറ്റ് ഇത്ര ഡിലേ ആണ്. ഓൻ അവിടെ തിരി വിളിക്കും, എന്നിട്ട് വാപ്പ പോയാൽ മതി. ആ ആ ആയിക്കോട്ടെ. പിന്നെ ഓനോടെല്ലാം പറഞ്ഞിട്ടില്ലേ, ഇപ്രാവശ്യം ഓനെ വെറും കയ്യോടെ മടക്കി പറഞ്ഞാക്കൂല എന്നുള്ള ഭാഷയിലാണ് ഞമ്മള്. ഏതെങ്കിലും ഒരു പെണ്ണിനെ ഓന്റെ തലയിൽ കെട്ടി വെച്ചിരിക്കും. എനിക്കറിയോ, മനുഷ്യന് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ലാന്ന്. ഓ ഒക്കെ പറഞ്ഞു വാപ്പ. ശരി മോനെ, അസ്സലാമു അലൈക്കും. ശരി, വാലൈക്കും സലാം. എന്റെ വാപ്പേ പൊറാട്ടാലിക്കാക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലാന്ന്. ഓ നിന്റെ ആങ്ങളക്ക് പെണ്ണ് കിട്ടാത്ത നാട്ടിൽ മൊത്തം പാട്ടല്ലേ. കളിയാക്കൊന്നും വേണ്ട,
അങ്ങനെ ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ടൊന്നും ഞങ്ങളാനോ കെട്ടിക്കൂല. ഞങ്ങളെ തറവാട്ടുകാരാ. തറവാട്ടുകാർ തന്നെ അല്ല, എത്രണം നോക്കി അവന് വേണ്ടിട്ട്. ഇത്തവണക്കാക്ക് സമ്മതിച്ചിട്ടുണ്ട്, എന്തായാലും കെട്ടിയിട്ടേ വരുള്ളൂ എന്ന്. അതിന് കിട്ടിയിട്ട് വേണ്ടേ? അല്ല, ഇപ്രാവശ്യം മഹർ വാങ്ങിയിട്ടില്ലേ? ജ്വല്ലറി മൊത്തം മാറ്റി മാറ്റി നോക്കുന്നുണ്ടല്ലോ. ഇതിപ്പോ എത്രാമത്തെ മഹറാ. ഓൻ ഇവിടുത്തെ മിശ്രി പെണ്ണുങ്ങളെ കണ്ടുകണ്ട് നാട്ടിലെ പെണ്ണുങ്ങളൊന്നും പിടിക്കാതെയായി. പോരാത്തതിന് സിനിമാ ഭ്രാന്തും. സിനിമാ നടികളെ മോഹിച്ച വല്ലോ നടക്കുവോ? ഇവിടുത്തെ പെണ്ണുങ്ങളെ കാണിച്ചു കൊടുത്തപ്പോ ഓർക്കൊക്കെ വലിയ കിബിറാന്നാ ഓൻ പറയണ്. ഏതായാലും ഇത്തവണ യാതൊരു രക്ഷയില്ല. പിടിച്ചു കിട്ടി തലവെക്കുന്ന വാപ്പ പറയുന്നത്. എന്റെ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും തരക്കേടില്ലാത്ത ഒന്നിനെ കിട്ടിയാ മതിയായിരുന്നു. പെണ്ണിട്ട് അന്ന് കാക്ക മലന്ന് പറക്കും, അതും പെരണ്ണങ്ങാടി കൂടെ മലന്ന് പറക്കും. പറക്കൂല അമ്മതുക്ക, പറക്കൂല. ഓന് പറ്റ പെണ്ണ് ഈ ദുനിയാല് കിട്ടാനല്ല. അതുകൊണ്ട് ഇപ്രാവശ്യവും ഓന്റെ വാപ്പ പൊറാട്ടാലിക്ക അടുപ്പത്ത് വെച്ച വെള്ളം ഇറക്കി വെക്കണല്ലേ. ബ്രോക്കർമാരെ ബ്രോക്കർമാരൊക്കെ പൊറാട്ടാലിക്കാരെ നേല് കാണുമ്പോ നിലം തൊടാതെ ഓടുക. എങ്ങനെ ഓടാണ്ടിരിക്കും? അത്രമാത്രം ചെരുപ്പ് തേഞ്ഞിട്ടുണ്ട് ഓരോ ബ്രോക്കർമാര്. അയാളെ പൊറാട്ടാലിക്കാന്നല്ല വിളിക്കേണ്ടത്. പോ അല്ലോ, ആലിക്ക വരുണ്ട്. പൊറോട്ടാലിക്കാന്ന് മൂപ്പരൊക്കെ പറയണ്ട, മൂപ്പര് ചൂടാകുന്ന അറിയാലോ നിങ്ങക്ക്. പൊറാട്ടാലിക്ക ഞാൻ നല്ലൊരു കാര്യല്ലേ പറഞ്ഞത്? പൊറാട്ടാലിക്ക അന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കേട്. ആലി എന്നുള്ള എന്റെ പേരിന്റെ കൂടെ പൊറാട്ടാന്ന് ബാലിട്ട് വിളിക്കരുത്. വിളിക്കും, തറപ്പിച്ചെന്ന് വിളിക്കും പൊറാട്ടാലിക്കാന്ന്. നിങ്ങളെ മോൻ ശുക്കൂർ പെണ്ണിട്ടെ, അന്ന് മുതലേ പൊറാട്ടാലിക്കാന്നുള്ള കളിയാക്കിയല്ലേ വിളി. ഈ പെരുമണ്ണ ദേശക്കാർ നിർത്തൂ. നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ നുമ്പിരായി ഉണ്ടാക്കാന്. എന്റെ മോനെന്താ ഭീകര ജീവിയാണോ? അല്ലേ, അല്ല. സുന്ദരൻ, സുമുഖൻ, സുശീലൻ, കണ്ടാൽ ഏത് പെണ്ണും ആ സൗന്ദര്യത്തിന് മുന്നില് ഒന്ന് വീണു പോകും. പക്ഷെ എന്താ കാര്യം എന്നറിയോ, ഈ നാട്ടിൽ ഒരു പെൺകുട്ടി ഓന് ബോധിക്കൂല. ഈ നാട്ടിലെ പെൺകുട്ടികളൊന്നും ഓന് പറ്റൂല എന്നവൻ പറയണ. അതുകൊണ്ടല്ലേ ഓന് പെണ്ണ് കിട്ടാത്തേ. കിട്ടും, ഓൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പെണ്ണ് കിട്ടും. നിങ്ങളെ കൊണ്ടൊക്കെ പൊറാട്ട എന്നുള്ള വിളി ഞാൻ നിർത്തിക്കും. നമുക്ക് കാണാം. കണ്ടാൽ അറിയാത്തോ കൊണ്ടാൽ അറിയാം. ഹലോ, മാരേജ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ കുഞ്ഞാലി മരക്കാർ സ്പീക്കിംഗ്. മരക്കാരൊരു വെയിറ്റ് ഇട്ടതാ, മക്കാരാക്കണ്ട. നല്ല അലുവ കണ്ട പോലത്തെ ഒരു സാധനം, 20 സെന്റ്. അല്ല, 20 വയസ്സ്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അഡ്വാൻസ് കൊടുത്ത് ഞമ്മ കളപ്പിക്കാം. അല്ല, ഞമ്മക്ക് പോയി നേരിട്ട് കാണാം. പറമ്പിലും പെണ്ണിനും ഞമ്മളെ കഴിച്ച. എല്ലോരും കച്ചവടല്ലേ. എന്നാ ശരി, ഇങ്ങക്ക് എന്നാ സമയച്ചാ പറഞ്ഞോളി, ഞമ്മക്ക് വേളക്ക. അല്ല, കാണാം. ആ ശരി. ഓ, എന്റെ ഒരു കാര്യം കുഞ്ഞാലി. എടാ, അന്റെ ബാപ്പാനെ വിറ്റ പൈസ എന്റെ കൈമേലുണ്ട്. എന്തോട്ടാ ഈ ദുനിയാവിന്റെ ഏത് മൂല വരെ ഓടിയാലും അന്നെ നമ്മള് വിടൂല. നടക്കൂല ആലിക്ക, നടക്കൂല. എന്നെ കൊണ്ട് പറ്റൂല. നിങ്ങളെ മോൻ ശുക്കൂറിന് പെണ്ണു നോക്കാൻ എന്നെ കൊണ്ടാവൂല. 4-5 കൊല്ലായി ഞാൻ ഓന് വേണ്ടി പെണ്ണന്വേഷിക്കുന്നു. ഓരോ കൊല്ലവും ലീവിന് വന്ന് തിരിച്ചു പോകുന്നവരെ എല്ലാ ദിവസവും ഓനെ കൂട്ടി എത്ര പെൺകുട്ടികളെ കണ്ട്. ഒന്നിനി ഓന് പറ്റൂല. ഒക്കെ എനിക്കറിയാം. എന്നാലും എന്തെന്നാലും പെൺകുട്ടിയൊക്കെ ഇല്ലാത്ത കുറ്റമില്ല. നിറം പോരാ, മുടിയില്ല, മൂക്ക് വളഞ്ഞിട്ടാ, ചുണ്ടു ചരിഞ്ഞിട്ടാ, മുടിക്കുന്നവളല്ല, അതില്ല ഇതില്ല. എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കണ്ട. ബാല്യ പോലെ തറവാട്ടെന്ന് പോലും മൊഞ്ചത്തിമാരായ പെൺകുട്ടികളെ ഓന് പറ്റണില്ല.
ഓളൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് സുഖമായിട്ട് ജീവിക്കണം. നിങ്ങളെ മോൻ സുക്കൂർ ഇപ്പോഴും ജന്നത്തിൽ ഫിർദൗസ് എന്ന് ഓന് പറ്റിയ ഹൂരി ഇറങ്ങി വരുമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുക. നിന്നോട്ടെ എന്റെ പൊന്നാലിക്ക, ഞമ്മളെ വിട്ടേക്ക്. എന്റെ ബ്രോക്കർ ജീവിതത്തിൽ സുക്കൂറിന് പെണ്ണന്വേഷിച്ച് തല്ല് കിട്ടാതെ കഴിച്ചിലായത് എന്റെ കുട്ടികളെ നിസീബുണ്ടാ. അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് നാട്ടിൽ ഒരുപാട് ബ്രോക്കർമാരുണ്ട്, ഒരിടത്തിയില്ലേ? അതാണല്ലേ എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ പൊന്നു കുഞ്ഞാലിയേ, ഇന്നെ കാണുമ്പോ എല്ലാ ബ്രോക്കർമാരും മണ്ടാണ് എന്നെ പോലെ. അവസാനമായിട്ട് ഒന്നുകൂടി ശ്രമിച്ചൂടെ. ഓൻ ഇന്നലെ രാത്രി അവിടുന്ന് പുറപ്പെട്ടിന്. ഈ വിയാച്ച നടക്കും ഉറപ്പാ. ഇത് എത്ര പ്രാവശ്യം കേട്ടതാ? എല്ലാ പ്രാവശ്യം ഇതന്നെയല്ലേ പറയല്? എടോ അതിന് ദുബായിൽ ഒന്നും കാണുന്ന പെൺകുട്ടികളെ മാതിരി ഇവിടെ ഓൻ കാണില്ല എന്നല്ലേ പറയണത്? എന്നാ അവനെ ദുബായിൽ കെട്ടിക്കോളാൻ പറയും. അല്ല, ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ അല്ല. നിങ്ങളെ ആൾക്കാർ പൊറോട്ട അലിക്ക പൊറോട്ട. എന്ത് എന്താ ഈ പറഞ്ഞേ? ബാപ്പാരായ കുറച്ച് നാണോ മാനോ വേണോ? ശരി. കുഞ്ഞാലി കുഞ്ഞാലി, ഈ പണി നടന്നാല് അന്റെ പോരാ പണി ഞാൻ തീർക്കും. സുക്കൂർ കരിപ്പൂർ വിമാനം ഇറങ്ങുമ്പോ ഞാൻ നിങ്ങളെ പെരയിലുണ്ടാവും. ആ പിന്നെ സുക്കൂറിന്റെ ലോയക്കാരായ രണ്ട് വിലേസിങ്ങളെ ആ ബൈക്കൊന്നും കണ്ടുപോരും. ഐറ്റിങ്ങൾ രണ്ടും കൂടിയാണ് സുക്കൂറിന് പടക്കാക്കുന്നത്. സുക്കൂർ വിമാനം ഇറങ്ങാൻ കാത്തിക്ക. ചക്കപ്പായത്തിലെ ഈച്ച പൊതിയുമ്പോലെ പൊതിയെ. അതെ, ഇതിന്റെ അവസാനത്തെ പെണ്ണ് നോക്കല. അതുകൊണ്ട് ആ രണ്ട് വിലേസിങ്ങളെ ഓന്റെ ഒപ്പം കാണരുത്. കാണൂല ഐറ്റിങ്ങളെ. എന്റെ പോരന്റെ പടി ഞാൻ കയറ്റൂല. പോരെ. ആ എന്നാ പിന്നെ നടന്നു കൂട്ടിക്കോളി. പോരാ പോരാന്ന്, ഞാനും പോരാന്ന്. എന്നാ കയറിക്കോളി. സമയം എത്രയായി? ഓനെ കാണണില്ലല്ലോ. 11 മണിക്ക് വിമാനം ഇറങ്ങുന്നല്ലേ പറഞ്ഞത്. പിന്നെ പെട്ടിയും കിട്ടിയെല്ലാം കിട്ടി വരുമ്പോഴേക്ക് നേരെ ഒരുപാടാവും. എന്താ എന്റെ കുട്ടിക്ക് പറ്റിയോ റബേ? ഒന്ന് ബേജാറാവാതിരിക്കും. ഷുക്കൂർ ആദ്യമായിട്ടൊന്നല്ലോ ഗൾഫിൽ നിന്ന് വരുന്നത്. കസ്റ്റംസ് ഒക്കെ കഴിഞ്ഞു കിട്ടാൻ ഒരുപാട് നേരെടുക്കും. അന്റെ ബിയാപ്പളിനോട് ഒന്ന് എയർപോർട്ടിൽ പോവാൻ പറഞ്ഞപ്പോ മൂപ്പർക്ക് എന്നില്ലാത്തൊരു തിരക്ക്. അതിന് എയർപോർട്ട് കാരും വരണ്ട, വണ്ടി അയച്ചാ മതിയെന്ന് ഷുക്കൂർ എന്നല്ലേ പറഞ്ഞത്. കുപ്പായ മാറ്റി സുക്കൂറിന്റെ കാര്യത്തിന് നല്ല തറവാട്. ഇത്തിരി ദൂരാ പരപ്പനങ്ങാടി. 3 പെൺകുട്ടികളാ. മൂത്തേനെ കെട്ടിച്ച് തിരൂർക്ക. ഇത് 2-ാമത്തെ. ഡിഗ്രിക്ക് പഠിക്ക. തോണ്ടിട്ട് കിട്ടണില്ല. അല്ലെ അങ്ങനെ തോണ്ടിയാ കിട്ടുന്ന കുട്ടിയല്ലത്. ഇതിൽ കാണുന്നതിനേക്കാൾ ചുരുക്ക് നേരിട്ട് കാണുന്നില്ല. നമ്മളെ സായുധ മോള് അത്ര ഉയരും. കളർ ഇത്ര കൂടുതലാ, തടി കുറച്ച് കുറവാ. അത് കല്യാണം കഴിഞ്ഞ ശരിയായിക്കോളും. പൊന്നും പണ്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞിനിയാ? വെറുതെ പറഞ്ഞു മാനം കെടാൻ നിക്കണ്ട. ഒരു തിരുന്നെത്രന്ന് പറയാൻ പറ്റൂല. എടുത്തു വെക്കാൻ ഇവിടെ സ്ഥലമുണ്ടോ? സേൻതാത്ത ചായ എടുത്തോളി, വിശന്നിട്ട് വയ്യ. നേരി പത്രി ഇറച്ചി ഉണ്ടെങ്കിൽ അതും കണ്ടു പോന്നോട്ടെ. ദിനേശ്, നിന്റെ ബാപ്പ പൊറോട്ട. നീ വരുന്ന വിവരം മറച്ചു വെച്ചാലും ഞങ്ങൾ മണത്തറിയും. വേണ്ട, അങ്ങാടിയിലെ പിള്ളേരോട് കളി വേണ്ട. ഫുഡ് കഴിച്ച് തയമിച്ച കയ്യാത്. യു നോ വി ആർ നോട്ട് എ ബഗ്. മോനെ ഇറങ്ങി വാ, അണ്ണ മരുന്ന് കാണട്ടെ. നീയല്ല ഷുക്കൂർ? ഷുക്കൂർ ഇതിലില്ലല്ലോ. അപ്പൊ ഷുക്കൂർ വന്നില്ലേ? വന്നു. വരുന്ന വഴിക്ക് കൊണ്ടോട്ടില്ല ഇറങ്ങി. പെട്ടിയും സാധനങ്ങളായിട്ട് എന്നോട് പോയിക്കോളാൻ പറഞ്ഞു. ആ എനിക്കറിയില്ല, ഞാൻ പോണു. നിക്ക് നിക്ക്. ഞങ്ങളെ സ്വഭാവം അനുസരിച്ച് ഞങ്ങൾ ഈ വണ്ടി ചാടി കയറേണ്ടാണ്. പക്ഷേ
ഞങ്ങളുണ്ട്. പൊറോട്ടാലും കുഞ്ഞാലും നിക്കുന്ന കണ്ട. ശുക്കൂർ എവിടെ? ആ, ഞങ്ങളാരും കണ്ടില്ല. കണ്ടില്ലേ? ആലിക്ക വരുന്ന വഴിക്ക് കൊണ്ടോട്ടി കാർ നിർത്താൻ പറഞ്ഞു. ഞാൻ വന്നോളാ, പെട്ടിയും സാധനങ്ങളുമായിട്ട് നീ പോയിക്കോന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവേ. എങ്ങോട്ട്? അതെനിക്കറിയില്ല. എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചില്ല. അത് ഞാൻ ചോദിച്ചില്ല. ഛേ, എന്ത് പണിയാണ് ഈ ശുക്കൂർ കാണിച്ചത്? മനുഷ്യന്മാരെ കൊരങ്ങ് കളിപ്പിക്കോനെ. പാർട്ടി എവിടെ കാത്തേക്കാണ്? എവിടെ പോയി നോക്കാനാണ്? ചെലപ്പം ബ്യൂട്ടി പാർലർ കേറിയിട്ടുണ്ടാവും. അതിന് ഇവിടെ വന്ന എല്ലാരും കണ്ടതിന്റെ ശേഷം പോയാ പോലെ. അല്ല, നിങ്ങൾ രണ്ടാളി പറ്റിയതല്ല, ഞങ്ങൾ ഊർക്കടം ഒന്ന് കേറിയതാ. അതെ, അതിപ്പോ നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടൊന്ന് പറഞ്ഞ് കളിക്കണ്ട. നമുക്കൊന്ന് പോയി നോക്കുക. കുണ്ടോട്ടിയില്ല എവിടെ ഇറങ്ങി? വണ്ടിയിൽ നിന്ന് പത്രം വായിച്ചോണ്ടിരിക്കുന്നു. സിനിമാ തിയേറ്ററിന്റെ അടുത്ത് എത്തിയപ്പോ വണ്ടി നിർത്താൻ പറഞ്ഞു. അവിടെ ഇറങ്ങി പോവുകയും ചെയ്തു. വിടികിട്ടെ വിടികിട്ടെ, അവിടെ നമ്മളെ മൊയ്തീന്റെ സിനിമ ഉണ്ടല്ലോ. ഇങ്ങോട്ട് വരാണ്ടാണോ സിനിമ പോയത്? സൈനവാ, ഇന്ന് കുപ്പായം കൊടുത്ത. എന്റെ മൊയ്തീനെ, ഞമ്മളിങ്ങളെ ഫാനാട്ടോ. എന്ത് രസങ്ങളെ ഈ ഗെറ്റപ്പിൽ ഇങ്ങനെ കാണായി. ഒടുക്കത്തെ ഗ്ലാമർ ആട്ടങ്ങള്. പഠിച്ചനെ എന്തൊരു തിരക്കത് ടിക്കറ്റ് ഇട്ടപ്പൊന്ന്. ഇതാ പ്രത്യേട്ടാ, നമ്മൾ ഖത്തറിന് വരുകട്ടോ. പെരേലും കൂടി പോവാണ്ട് നിങ്ങളെ കാണാൻ വേണ്ടി വന്നാ. എങ്ങനെങ്കിലും ഒരു ടിക്കറ്റ് ശരിയാക്കി തരും. ബ്ലാക്കിന് ടിക്കറ്റ് വെക്കണ ഒരുത്തനെയും കാണുന്നില്ലല്ലോ. അറിയുന്ന ഒരൊറ്റ ആളുമില്ല. അല്ലെങ്കിൽ സുക്കൂറെ, ചായക്ക് പൈസ ഇല്ല, ചോറിന് പൈസ ഇല്ല, മക്കൾക്ക് മരുന്നടിക്കാൻ പൈസ ഇല്ല. ഒരു നൂറുണ്ടാ ഇരുന്നൂറുണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാ അലവലാദികളും ഉണ്ടാവും. ഇതിപ്പം മഷിട്ട് നോക്കിയിട്ട് ഒറ്റ ഒരുത്തനെയും കാണുന്നില്ലല്ലോ. ടിക്കറ്റ് കിട്ടാണ്ട് പറ്റൂല്ലോ. ടിക്കറ്റ് കിട്ടാണ്ട് പറ്റൂല. പയ്യെ പണി തന്നെ എടുക്കേണ്ടി വരും. ബാപ്പാ, അസ്സലാമു അലൈക്കും. ചുട്ട അടി കിട്ടാത്തതിന്റെ തോന്നിവാസാ. അല്ല, എന്തു പറയാൻ, മനുഷ്യനായ കുറച്ച് നാണവും മാനൊക്കെ വേണം. ഇങ്ങനെ ഉണ്ടൊരു സിനിമ പ്രാന്ത്. അതിനിപ്പോ ഞാൻ എന്താക്കിന്നാ? ഒരു സിനിമ കാണാൻ പോയതപ്പ എത്ര വലിയ കുഴപ്പമായത്? തിരക്കായതുകൊണ്ട് അവിടെ ഉന്തുന്നുള്ളൊക്കെ ഉണ്ടായി. അപ്പൊന്ന് വീണ് മേലെ തിരിച്ചളിയായി. മുണ്ടിപ്പോവരുത് ശൈത്താനെ. സിനിമ ഞമ്മക്ക് ഹറാമായ കാര്യമാണ്. അത് എന്നോട് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗൾഫില് നേരം വെളുക്കോളം യൂട്യൂബില് സിനിമ കണ്ടു കണ്ട് മതിയായില്ലേ നിനക്ക്? അതിനത് പുതിയ സിനിമ അളിയ, യൂട്യൂബില് വന്നില്ല. പഠിച്ചോനെ, ഇവനെ കൊണ്ട് ഞമ്മള് തോറ്റി. എടാ പോത്തെ, വിമാനം ഇറങ്ങിട്ട് ഇതിന്റെ അകത്ത് കേറാൻ നേരെയല്ലാണ്ട് സിനിമ ടാക്സി കയറി കൊള്ളാന്ന് നീയെ താക്കിനു. സാരില്ലാന്ന്, ഓൻ കുളിച്ച് എന്തെങ്കിലും തിന്നോട്ടെ. എന്ത് സാരില്ലാന്ന്? ഈയാണ് ഓനെ വഷളാക്കണത്. അവസാനായിട്ട് ഞാൻ പറയാ, അന്റെ സിനിമാ പ്രാന്ത് ഇതോടെ നിർത്തിക്കോ. അല്ലെങ്കിൽ ഗതി പിടിക്കൂല. ഒന്ന് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ എന്നെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ തീരുമാനിച്ചേ. നാലഞ്ച് കൊല്ലായില്ലേ ഓരോ ലീവിന് വരുമ്പോൾ അതിനു വേണ്ടി മെനക്കെടുന്നത്. ലോകത്തിലൊരു പെണ്ണിന് ആർക്കും പറ്റൂല. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ അത് മുടക്കും. ഇനി അത് നടക്കൂല. ദാ നോക്ക്, ഈ കുഞ്ഞാലി നേരം വെളുക്കുമ്പോ വന്ന് കൊത്തിരിക്കുന്നതിന്റെ അണക്കും വേണ്ടിട്ട്. നീ വേഗം കുളിച്ച് റെഡി ആയിക്കോ. ബാപ്പാ, എന്ത് കോപ്പ? ഒന്നും പറയണ്ട, ഇപ്പം പോയി കാണുന്ന പെണ്ണിനെ ഇക്കിട്ടു. മനുഷ്യൻ വേണ്ട വേണ്ട നിൽക്കുന്ന റൂം വേണ്ട വേണ്ട നോക്ക്. ഇതോടെ തീരും. ഓക്കെ മോനെ ശുക്കൂറെ, ബാപ്പ പറഞ്ഞു കേട്ടില്ലേ, അന്നെ നന്നാക്കാൻ പറ്റുമെന്ന്. നമ്മളൊന്നും നോക്കട്ടെ. മോനെ ശുക്കൂറെ, ഈ ഉമ്മാന്റെ വിഷമം മനസ്സിലാക്ക്. ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിക്ക് വന്നാ ജി നന്നാവും. പഠിച്ചോൻ എന്നെ കാക്കും. ചെല്ലേ, ചെന്ന് കുളിച്ചു ബാ. അപ്പോഴേക്കും ഉമ്മ ചായയും പത്തിരി ഇറച്ചിയൊക്കെ എടുത്തു വെക്കാം. ബാ.
അല്ല കുഞ്ഞാലിക്ക, പെണ്ണം കണ്ട് കാണാനൊക്കെ. പെണ്ണേ പഴയ പോലെ തന്നെ, പെണ്ണുങ്ങളെ മാതിരി തന്നെ. അതാ കുളിക്കാണ്, കുളിച്ചോണ്ടിക്ക. എന്നാലും എന്റെ ചെങ്ങായിമാരെ കൂട്ടാണ്ട് പോണത് മോശമായി പോട്ടെ കുഞ്ഞാലിക്ക. മോശമാണോ? എന്നാ വണ്ടി തിരിച്ച് എന്റെ പേരേക്ക് വിട്. എന്റെ ബാപ്പാനോട് ചോദിച്ച് അവരെ കൂട്ടി അങ്ങോട്ട് പോവാ. എന്തേ അത് വേണ്ട. അനക്കും വേണ്ടി എത്ര പെൺകുട്ടികളൊക്കെ ഉണ്ട്. ആ രണ്ടെമ്പോക്കുകളും കൂടി കുറെ എണ്ണം കൊളാക്കി. എടോ ചോദിക്കേണ്ടതേ പെണ്ണുങ്ങളോടും മറ്റും ചോദിക്കാവൂ. അല്ലാതെ കണ്ട സിനിമയിലെ ഡയഗോലല്ല ചോദിക്കേണ്ടതും പറയേണ്ടത്. പലയിടത്തുനിന്നും അടികൊള്ളാണ്ട് കഴിച്ചില്ലായത് എന്റെ കുട്ടികളെ നസീബുണ്ടാ. അതുകൊണ്ടാ ഐറ്റിങ്ങൾ രണ്ടിനോടും പെണ്ണ് കാണാൻ പോകുന്ന കാര്യം പറയാതിരുന്ന് മനസ്സിലായ. അനി ഞാൻ ഇപ്രാവശ്യം പെണ്ണ് കിട്ടുന്നില്ല എന്നാ ബിലിസിലോട് പറഞ്ഞത്. എങ്ങനത്തെ ഐഡിയ? പേടിച്ചു പോയോ? പേടിക്കണ്ടോ, ഒന്നുമില്ലെങ്കിലും നമ്മളൊരേ നാട്ടുകാരല്ലേ. നമ്മളില്ലാത്തൊരു പെണ്ണാണല്ലേ ഇവന്, നടക്കൂല മോനെ. ഞങ്ങളെ നിർബന്ധമായി വരണമെന്ന് ഷുക്കൂർ നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വരണ്ട, നിങ്ങൾ എങ്ങനെ നിർബന്ധം പിടിക്കല്ല. എന്റെ കുഞ്ഞാലിക്ക, ഞങ്ങളില്ലാത്തൊരു പെണ്ണാണല്ലേ ഇവന്, നടക്കൂല. അതുകൊണ്ടാ ഞങ്ങൾ ഇവിടെ വഴിയിൽ തന്നെ കാത്തുന്നത്. അത് ഇങ്ങക്ക് അറിയോ? വേണ്ട, പറ്റൂല. ഇതുവരെ കൊളാക്കി ഒന്നും പോരെ. ഞങ്ങൾ എന്ത് കൊളാക്കി നിങ്ങൾ പറയുന്നത്? ഇത് പണ്ടത്തെ കാലൊന്നല്ല. അതുകൊണ്ട് കാണാൻ പോകുന്ന പെൺകുട്ടിയോട് എന്ത് തോന്നിയ ദിവസം പറയാമെന്നോ? ഷുക്കൂർ ഒന്നും പറയാത്തോണ്ട് ഞങ്ങൾ പറഞ്ഞു അത്ര തന്നെ. അത് തന്നെ ഞാൻ പറഞ്ഞു. ചോദ്യവും വേണ്ട, ഉത്തരവും വേണ്ട. വണ്ടി കയറി ഷുക്കൂറെ, ഞങ്ങൾ വരുന്നുണ്ട്. പറ്റൂല, ഇവന്റെ വാപ്പ വൃത്തിയാൻ പറഞ്ഞിരിക്കണ്. നിങ്ങൾ രണ്ടാളെ ആ ബൈക്ക് അടുപ്പിക്കരുത്. ആരെയാ പൊറാട്ടാലിയോ? ലീവ് ഇറ്റ്. അയാളല്ലല്ലോ പെണ്ണാണാൻ പോന്ന്. പറഞ്ഞോക്ക്, ഓർമ്മണ്ടല്ലോ. നിങ്ങൾ രണ്ടാളും തൊള്ള തുറക്കരുത്. പഠിച്ചോനെ, ഇതെങ്കിലും ഇട്ടുകൾ കൊള്ളാക്കാതിരുന്നാ മതിയേനു. കുഞ്ഞാലിക്ക് എന്തെങ്കിലും പറഞ്ഞോ? ഇതാണ് പുയ്യാപ്പടച്ചക്കൻ. ഓ, ഫോട്ടോയിൽ കണ്ടിരുന്നു ഞാൻ. കരീം, എത്ര മാസം ലീവ് ഉണ്ട്? ആറ് മാസം. ഓ, പേടിക്കണ്ട, ഇഷ്ടം പോലെ സമയമുണ്ട്. കല്യാണം കഴിഞ്ഞാൽ പുതിയാപ്പിളക്കും പെണ്ണിനും അടിച്ചു പൊളിക്കാൻ സമയമുണ്ട്. കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുന്നു? ദുബായി തന്നെ. എന്താ ചെയ്യുന്നേ? എന്താ പറയാ, ഒരുപാട് കാലം തേടിത്തിരിഞ്ഞു, പിന്നെ ചെന്നുപെട്ടതു ഒരു മൊബൈൽ ഷോപ്പിംഗ്, അതായത് പട്ടണത്തിന്റെ നടുവിൽ. ചെന്നപാട് മൊയലാൾ ഇങ്ങോട്ട് പറഞ്ഞ സെക്യൂരിറ്റി വെക്കാൻ, അതും എന്നോട്. എന്താ ചെയ്യ, അവസാനം ഞാൻ ഒന്ന് രണ്ട് ലക്ഷം മുറക്കി പാർട്ണറായി അല്ലേ കോഴിക്കോട്. രണ്ടാളും ഉടനെ തന്നെ ഗൾഫിൽ പോകാനുള്ള പരിപാടിയാ. സുക്കൂർ വിസ കൊണ്ടുവരുന്നുണ്ട്. കുഞ്ഞാലിക്ക് ആക്രാന്തം കാണിക്കലാണ്. വെള്ളം കാണാത്ത കുറവ് വിചാരിക്കാനൊന്നുമില്ലടോ, ഇതൊക്കെ നമ്മക്ക് തിന്നാൻ തന്നെ കൊണ്ടുവച്ചാ. അല്ല, ആളെ കണ്ടില്ലല്ലോ. ആളൊക്കെ കാണാ, ചായ കുടിക്കുന്നു. പെണ്ണ് കാണട്ടെ അപ്പൊ നമ്മക്ക് ഇതെല്ലാം ഒന്ന് റെഡിയാക്കാം. എവിടേക്കാണ്? ഇരിക്കവിടെ, ഇരിക്കവിടെ. തിന്നടാ. Yeah.
പേരെന്താ? ഏയ്, പേരെന്താന്ന് പറഞ്ഞില്ല കേട്ടോ. നല്ല പേര്, എനിക്കിഷ്ടായി. എന്നെ ഇഷ്ടായോ? പിന്നെ എന്നെ ഒരു സൈഡിൽ നിന്ന് നോക്കിയ ദുൽഖർ സൽമാന്റെ കട്ടാന്നാ എല്ലാരും പറയണത്. എനിക്കെന്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തിരിഞ്ഞെന്നാ ഞാനെങ്ങനെ മുഖം കാണുക? കൂട്ടുപുരികല്ലേ, തീരെ മുടിയും കുറവല്ലേ. നമ്മൾ ഐശ്വര്യറായിന്റെ മുടി കണ്ടില്ലേ, എത്ര മുടിയവൾക്ക്! ഞാൻ അത്ര ഉണ്ടാവുമെന്ന് വിചാരിച്ച്. ഉയരം കുറച്ചുകൂടി ഉണ്ടായിന് നല്ലേ. ഇനി നമ്മളെ നയൻതാരനെ പോലെ അറ്റ്ലീസ്റ്റ് നസ്രീന്റെ അത്രയെങ്കിലും മതി. ഇനി ഇതിപ്പോ പറ്റക്കുള്ള സ്റ്റൈ പോയി. കുഞ്ഞാലിക്ക, കുഞ്ഞാലിക്ക, ഈ കുട്ടിയൊന്നും മിണ്ടുന്നില്ല. അതിന് ഞാൻ കുട്ടീനെ ശരിക്കും കണ്ടില്ല കുഞ്ഞാലിക്ക. അത്ര കണ്ടാ മതി, ബാക്കി നിക്കാഹ് അതിന്റെ നല്ലോണം കാണാം. ഈ ബാസുക്കുറേ മുഖം കാണാണ്ട ഞാൻ വരൂല. അന്നോട് വരാനാണ് ഞാൻ പറഞ്ഞത്. മുഖം കാണാണ്ട ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ? സുക്കുറേ കുൽസോ സമാധാനിക്ക്, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. വേണം കുരുമാലോ, നിങ്ങൾ എന്ത് ഭർത്താനെ പറയണ്? മുറ്റടിക്കുന്ന ചൂലുണ്ട്, അതുകൊണ്ട് അവനെ വിളിച്ച് ഇപ്പറങ്ങിക്കോണം. അപ്പൊ മുഖോ ഷേപ്പ് പറഞ്ഞെങ്കിൽ പോരെ, മുഖം കണ്ടോട്ടെ. ഒന്നുകൂടി പറയണ, ഒന്നുകൂടി പറഞ്ഞിട്ട് ഒരു ഭാഗത്തിലാക്കി. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. പിയാപ്പിള കേട്ടില്ല ഉണ്ടായ വിശേഷങ്ങള്? കേട്ടു. അവിടുന്ന് തല്ല് കൊള്ളാതെ രക്ഷപ്പെട്ടത് ഭാഗ്യാന്ന് തല്ല് കിട്ടണ്ടിരുന്ന്. ഈ കുഞ്ഞാലിനെ വിളിച്ച ഏത് പെണ്ണാലും ശരി, നമ്മള് പോയി കാണും, ഉറപ്പിക്കും. അതിന് കുഞ്ഞാലിപ്പോ എന്നാലും ഓന്റെ മൊബൈലിലേക്ക് ഒന്ന് കുത്തി ഉടനെ എത്താൻ പറ. ഇങ്ങനെ വിട്ടാ ശരിയാവൂലല്ലോ. കിട്ടണില്ലല്ലോ, ഔട്ട് ഓഫ് റേഞ്ചാ. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാല്ലേ. ആ കുഞ്ഞാലിനെ കിട്ടണ വരെ വിളിക്ക്. ഇന്ന് ഏതായാലും രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഉറങ്ങണുള്ളൂ. പെട്രോൾ തീരാൻ കണ്ടൊരു നേരം. തോണ്ടി തോണ്ടി മനുഷ്യർ പെരാന്താവും. ഹലോ 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 ഹലോ
ഹലോ ഹലോ കുഞ്ഞാലിക്കല്ലേ? ഹലോ 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 ഈ ആ ഫോണും കൂടെ തന്ന. ഹലോ കുഞ്ഞാലിയാണോ? അതെ ബ്രോ കുഞ്ഞാലിയാണ്. ഞാൻ ആലിക്കാണ്ടോ? ആരെ? പൊറാട്ടാലിക്ക. പൊറാട്ടാലിക്കാന്റെ ബാപ്പ. ആ എന്തൊക്കെ ആലിക്ക, പറഞ്ഞോളി. എവിടാണ്? അന്ന് അർജന്റ് ആയിട്ട് ഒന്ന് കാണണം, ഇപ്പൊ തന്നെ. ഓ കാണാലോ, ഞാനിപ്പോ ദുബായിലാണ്. ദുബായിലോ? അതെപ്പോ പോയി? നിങ്ങളെ മോനെ പെണ്ണന്വേഷിച്ച് ദുബായിക്ക് വന്നാണ്. മനുഷ്യന് ഇവിടെ ബാലിന് തീ പിടിച്ച് നിൽക്കുമ്പോൾ അൻ്റെ ഒരു മാഞ്ഞാളം. ഈ ഒന്ന് വേഗം കൊണ്ട് എത്തണം, ഏത് പെണ്ണാലും വേണ്ടില്ല, ഇപ്പൊ ഉറപ്പിക്കണം. ആയില്ല. ഏ എന്തായിട്ടില്ലാന്ന്? അതിവിടെ പറഞ്ഞ, നിങ്ങളെ മോൻ ശുക്കൂറിന് പെണ്ണു നോക്കണ പരിപാടി നമ്മൾ നിർത്തി. ഈ ഒരു മുടക്കും പറയണ്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ശുക്കൂറ് ഞാൻ പറയുന്ന പെണ്ണിനെ കെട്ടു. ഏത് കോളത്തിലെ പെണ്ണാലും വേണ്ടില്ല, രണ്ടിലൊന്ന് ഇന്ന് തീരുമാനിക്കണം. നിങ്ങളൊന്ന് പോയിക്കൊള്ളിക്കാക്കാടുന്ന്, നടക്കണ കല്യാണം വരെ ഇവിടെ നടത്താൻ നേരമല്ല. അല്ല നിങ്ങളൊന്ന് സബൂറാക്കി ബാപ്പ. ഈ മുടക്കൊന്നും പറയണ്ട. ഇതാപ്പ കാര്യായത്, നിങ്ങളൊന്ന് സബൂറാക്കി അവിടെ ഇരിക്കു ബാപ്പ. സായുധാ ഈ ഇറച്ചിയും പത്തിരി എടുത്തേക്ക്. അല്ല അതിനൊന്നും നേരല്ലാന്ന്, അതിന് നിങ്ങൾ തിന്നണ്ട. പറണ കേട്ടാതൊന്ന് പെണ്ണ് ഒരുങ്ങി കുത്തിരിക്കാന്ന് പെടുത്തോണ്ട. അല്ല പിന്നെ. When you think about your loved ones, send money from City Exchange. City Exchange, Doha, Qatar. ഹലോ. ആ നിങ്ങൾ എവിടെ പോയി കിടക്കുക? ഞാനിത് ഇവിടെ നമ്മളെ റൂമിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. എന്താ വിശേഷം? അതെ ശുക്കൂർ ഓൺലൈനിൽ ഉണ്ട്, പല വിശേഷങ്ങളും കേൾക്കാണ്ട് വേഗം വരി. ഞാനിത് അപ്പെത്തി കഴിഞ്ഞു. നിങ്ങളൊന്ന് വേഗം വരി. ശുക്കൂർ സുന്ദരന ഓനൊരു വല്ലാത്ത സംഭവമാ, നാട്ടിലൊരൊറ്റ പെണ്ണിനും പിടിക്കാത്ത വല്ലാത്ത സംഭവമാ. കുതിരെ ഒന്നും ഉണ്ടാണ്ട കൊയ്യ്, ഓന്റെ അടുത്ത് നിന്ന് കിട്ടുന്നിടത്തോളം വരട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക് ബാക്കി കാര്യം. ഒന്നും കണക്ട് ആയി. കളിയാക്കണ്ട, ബാപ്പാനോട് തല്ലിട്ട വേദന ഇപ്പോഴും മാറിയിട്ടില്ലെങ്കിൽ. ചിരിച്ചോളി ചിരിച്ചോളി ബഹയമാരെ. എങ്ങനെ ചിരിക്കാണ്ടിരിക്ക, വാട്സപ്പിലും ഫേസ്ബുക്കിലും നിക്കല്ലേ ശുക്കൂറിന്റെ ന്യൂ ജനറേഷൻ പെണ്ണാണല്. അതെങ്ങനെടാ മോനെ, ലൈക്കിട്ടൊരു പടതന്നെ വന്നോണ്ടിരിക്കണേ, മാക്സിമം നമ്മള് ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാലും ഇന്നോടിത് വേണ്ടില്ലേനടാ. ആ അനിലിന്റെ കരീമിന്റെ പണി വയ്ക്കൂലേ. അതവിടെ നിക്കട്ടെ, ഇത് പറയും. ഓള് എന്നോട് എന്തെല്ലാം പറഞ്ഞ്, ഈ അവളോട് എന്തെല്ലാം ചോദിച്ചു, അത് പറയും. പോയിക്കോളി അവിടുന്ന്. സത്യായിട്ടു ഞാൻ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. കാവ്യമാധവന്റെ മുടി, നയൻതാരന്റെ ഉയരം, നസ്രിയന്റെ കണ്ണ്, മൂക്ക് ഒക്കെ ചോദിച്ചില്ലേ? സത്യം പറഞ്ഞോ. പറഞ്ഞോ. ഓരിപ്പോഴും ലൈനിലുണ്ടോ? ആ അതാ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. എടാ മോനെ ശുക്കൂറെ, നിന്റെ കാര്യം ഇത്തവണയും കട്ട പോകാം. ഇല്ലക്ക, ഇപ്രാവശ്യം ഞാൻ കെട്ടു. നിന്റെ പെണ്ണ് ഇവിടെ എവിടെയോ ഉണ്ട്, ഞാൻ കെട്ടിട്ടെന്നെ ഗൾഫിലേക്ക് തിരിച്ചു വരുള്ളൂ. കട്ടായി, ഇങ്ങക്ക് വേറെ പണിയൊന്നും. ഇതൊരു നല്ല പണി, വേറെന്താള്? നിങ്ങൾ പോലത്തെ നാല് ചങ്ങായിമാരുണ്ടായ അവൻ അടുത്തെങ്ങാനും വല്ല പെണ്ണും കിട്ടുവോ? ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ എന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്തി കൂടുറോ? എന്നാ പിന്നെ ഉപകാരമുള്ള എന്തെങ്കിലും ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്. നിങ്ങൾ രണ്ടാളും കൂടി എന്തായി കളിക്കണേ? ഞാൻ പോകൂല, എന്നെ വിടാൻ പറയും.
നിങ്ങൾ അവന്റെ കയ്യെന്ന് വിടിയുന്നേ. ഒരു കാര്യം എന്താ വെച്ചാ പറയേ. സൈനു ഇതിൽ ഇടപെടണ്ട, അവന്റെ കൈ വിട്. എനിക്ക് പെണ്ണെ കാണണ്ട. മുണ്ടി പോവരുത്. എന്റെ മോൻ എത്തിങ്ങാനൊന്ന് പെണ്ണ് വേണ്ട. സൈനു വേണ്ട, കൈവിട് കൈവിട്. നിങ്ങൾ ഞാൻ ശരിയാക്കി തരാത്. ഞാൻ നോക്കാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ശുക്കൂർ നമ്മളാണ്. എന്റെ ഞാൻ നല്ല രാത്രി വിളിച്ചിരുന്നു. എന്റെ അളിയും കൊടുത്തുവിട്ട സാധനം. ഓ, എനിക്ക് പെട്ടെന്ന് ഓടിയില്ലട്ടോ. ഇരിക്കട്ടോ, ഇപ്പൊ കൊണ്ടുവരാം. ബാപ്പേ ആയിരിക്കൂലേ. ഇത് ബാപ്പ അലിക്ക. ഞാൻ അളിയൻ റഫീ. എന്താ ചെയ്യുന്നത്? സ്കൂൾ മാഷാ. നിങ്ങള് ഗൾഫിലാണോ? അല്ല, നാട്ടിൽ തന്നെ. മഞ്ചേരിയിലാ. പേര് ജലീല്. ജ്വല്ലറിയിലാ. ഇത് സുഹേല്, വക്കീലാ. എങ്ങോട്ടോ പോവാനിറങ്ങാൻ തോന്നുന്നു. അങ്ങനൊന്നുമില്ല, ശുക്കൂറിനൊരു പെണ്ണ് കാണാൻ ഇറങ്ങിയതാ. അപ്പൊ ഞങ്ങള് വന്നോണ്ട് നേരം വൈകോ? അതൊന്നുമില്ല, പെണ്ണ് കാണാൻ ഇറങ്ങായിരുന്നല്ലേ. എന്നാ ഞങ്ങള് പെട്ടെന്ന് കൊണ്ട് ഇറങ്ങാം. പിന്നെ ഞങ്ങള് വന്നതില് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഈ സാധനം കൊടുത്തിട്ട് എന്റെ അളിയും ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇയാളുടെ പെങ്ങൾക്കൊരു പുതിയാപ്പിളനെ വേണം. ശുക്കൂറിനെ പറ്റി ആലോചിക്കാൻ പറഞ്ഞു. ഇക്കൂട്ടത്തില് ശുക്കൂറിനെ കാണുകയും ചെയ്യലെന്ന് വിചാരിച്ചിട്ടോ സുഹേല് കൂടെ വന്ന്. അതേതായാലും നന്നായി. ഏതായാലും നിങ്ങളൊന്ന് ആലോചിക്കും, എന്നിട്ട് വിളിക്കി. അസ്സലാമു അലൈക്കും. അല്ല പാപ്പ, ഇനി നമ്മള് യത്തിങ്കാനിലേക്ക് പോണോ? വേണ്ടടാ, തേരെ വള്ളി കാലി ചിറ്റിക്കുന്നു. ഇത്താ ബിലാൽ ഖാനെ കാണാനില്ലല്ലോ. ഇപ്പൊ വരാന്നു പോയതല്ലേ? ബേജാറാവാതിരി, ഇപ്പൊ എത്തും. ആ പലഹാരങ്ങൾ ഓർഡർ ചെയ്തത് വാങ്ങാൻ പോയതല്ലേ, ആയിട്ടുണ്ടാവൂല. ഇതാ എന്തായി അടുക്കളയിലെ കാര്യങ്ങള്? അവിടെ ഒക്കെ റെഡിയാ. സുഹേലെ, ബിലാൽ ഖാനോട് കാട പിടിച്ച് വാങ്ങാൻ പറഞ്ഞിരിക്കണോ? ആ, ബിലാൽ ഖാനോട് ഒന്നും ഓർമ്മാക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ വേറൊരു പെണ്ണാണല്ലോ, അതിനിപ്പോ ഒരു കല്യാണത്തിനുള്ള സാധനങ്ങളായിട്ട് മൂപ്പര് വരും. അല്ല, കല്യാണ പെണ്ണിനെ താഴെട്ടൊന്നും കണ്ടില്ലല്ലോ. മുത്തേ, ഞങ്ങള് മൂന്ന് ആങ്ങളമാർക്ക് ഒരേ ഒരു പെങ്ങളാ. മുത്തിന്റെ പെണ്ണ് കാണലിന് ഒരു കുറവുണ്ടാവാൻ പാടില്ല. ഒന്നിലും ഒരു പോരായ്മയുണ്ടെന്ന് അവർക്ക് തോന്നാനും പാടില്ല. അല്ല, അമ്മായിമാർക്ക് എത്തിയില്ലേ? രണ്ടാളെ എത്തിക്കണ്. മാമനോ? മാമൻ പള്ളിയിൽ പോയതാ. ഓളെ സന്തോഷല്ലേ നമ്മളെ സന്തോഷം. എന്തേ പാപ്പ നിർത്തിയേ? ആ, രണ്ടു രക്കാത്ത് നിസ്കരിച്ചിട്ട് പോവാല്ലേ. എന്താ പാപ്പ? ആ, പറഞ്ഞുതരാ.
നിങ്ങൾ രണ്ടാളോടും കൂടി ഒരിക്കൽ കൂടി ഞാൻ പറയാം, പിയ്യാപ്പിളക്ക് കൂട്ടുകാരാരുമില്ല എന്ന് പെണ്ണ് വീട്ടുകാർ കരുതണ്ടാന്ന് കരുതിയിട്ടാണ് നിങ്ങളെ രണ്ടാളെയും ഞാൻ കൂടെ കൂട്ടി. ചെക്കൻ പെണ്ണ് കാണാൻ പോകുമ്പോ ബാപ്പ കൂടെ പോണത് ദുരിയാവിലാദ്യമായിട്ടായിരിക്കും. കാര്യം എന്താണ് നിങ്ങൾക്ക് മൂന്നാക്കും നല്ലോണം അറിയാലോ. അതുകൊണ്ട് ഈ പെണ്ണ് കാണലങ്ങാനും കൊളാക്കിയാൽ ഇത് കണ്ടോ, ഇതുകൊണ്ട് മൂന്നെണ്ണത്തിന് വെട്ടി അറത്ത് ഞാൻ കൊല്ലും, എന്നിട്ട് ഞാനും ചാവും. നല്ല മനസ്സിലാക്കിയല്ലോ, നോക്ക് ബാപ്പ പറഞ്ഞ പറഞ്ഞ മാറിയട്ടോ. അല്ല നമ്മൾ എത്താൻ താമസിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ലല്ല, അപ്പൊ പിന്നെ നേരം വൈകണ്ടല്ലോ പരിചയപ്പെടാൻ. ഇതിപ്പോ അറിയാലോ സുഖയില് രണ്ടാമത്തന്നെയാണ്. ഇതിതാ ഫൈസലാണ് ഗൾഫില്, ഞാൻ പിന്നെ ബിലാൽ മൂത്തയാളാ. ഇതാണ് നമ്മളെ മരുമോൻ, സ്കൂൾ മാഷാണ്. പിന്നെ ഇതാണ് നമ്മളെ പുതിയാപ്പിള ഷുക്കൂർ. ഇത് പിന്നെ നിന്റെ ചങ്ങായിമാരാ. ഓക്കെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ചായ എടുത്തുക്ക, അത് കഴിഞ്ഞ് സംസാരിക്കാം ചെല്ലേ. അല്ല അവർക്ക് വല്ലതും സംസാരിക്കണ്ടെങ്കില്. എന്നാ പിന്നെ അതിന്റെ ഏർപ്പാട് ചെയ്യ്. അല്ല ഖത്തറിലല്ലേ? ആ ഖത്തറില. എത്ര മാസം ലീവ് ഉണ്ട്? 3 മാസം ഉണ്ട്. അപ്പൊ പിന്നെ ഡേറ്റ് ഒക്കെ കാണാനുള്ള സമയമുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആയിഷ എന്ന പേരല്ലേ? പക്ഷെ വീട്ടിലെല്ലാരും മുത്ത് എന്നാ വിളിക്കാ. എന്റെ പേര് ഷുക്കൂർ, എനിക്കും അതാ ഇഷ്ടം. എന്താ അപ്പം മുത്തിനോട് ചോദിക്ക, ഈ ചിരി കാണുമ്പോഴേ ഒന്നും ചോദിക്കാനും പറ്റുന്നില്ല. എന്നാലും എന്തെങ്കിലും ചോദിക്കണ്ടേ? ഈ നിസ്കാരത്തിന്റെ ഫറൽ എത്രയാ? നിസ്കാരത്തിന്റെ ഫറൽ 14. ആ ഖുർആനിൽ എത്ര സൂറത്തുണ്ട്? 114. ആ കൗബയെ വലം വെച്ചിട്ടുള്ള മസ്ജിദിന്റെ പേര്? മസ്ജിദുൽ ഹറം. ഇസ്ലാം കാര്യം? 5. ഈമാൻ കാര്യം? 6. ഈ മുത്തനെ നമുക്ക് പെരുത്ത് ഇഷ്ടായിട്ടോ. മുത്തനോ? ഞാനിതൊന്നല്ല പ്രതീക്ഷിച്ച്. പിന്നെ കാവ്യ മാധവന്റെ മുടിയില്ല, നയൻതാരന്റെ ഉയരില്ല, നസ്രിയന്റെ കണ്ണില്ല. അല്ലോ അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ മുത്തനോട് ആരെ പറഞ്ഞേ? ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അല്ലോ അതൊക്കെ വായിച്ചോ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. അതെ, നിങ്ങളെ കാണാൻ ദുൽഖർ സൽമാന്റെ കട്ടുണ്ട് കേട്ടാ. ബാപ്പാ നമ്മക്ക് ഈ മുത്തിനെ മതി. ആ ശുക്കൂറാണ്. എന്താ വിശേഷം? അതെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങളെ ആ ക്യാഷ് പെട്ടെന്ന് അയക്കണേ. ഈ ബേജാറാവണ്ട, ഞാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മുന്നിൽ തന്നെയാ നിക്കുന്നത്, ക്യാഷ് ഇപ്പൊ അങ്ങോട്ട് എത്തും. ആണോ? സിറ്റി എക്സ്ചേഞ്ചോ? മാക്സിമം റേറ്റ് കുറച്ച് പോന്നോട്ടെ. ആയിക്കോട്ടെ. അല്ല ഇനിയിപ്പോ കല്യാണൊക്കെ കഴിഞ്ഞിട്ടല്ലേ, ഇപ്പൊ ലീവ് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നാ മതി, ക്യാഷ് ഇപ്പൊ അവിടെ എത്തും. എന്താ പോരെ? അസ്സലാമു അലൈക്കും. വാലൈക്കും സ്ലാം. എന്താ വിശേഷം? സുഖം തന്നെ അൽഹംദുലില്ലാ. നമ്മൾ ശുക്കൂറിന്റെ കല്യാണം ഉണ്ട്. കല്യാണം കുറച്ചോ? അതെ, കുറച്ച് പണം അയക്കണം. അതിനെന്താ അയക്കാലോ? റേറ്റ് ഒക്കെ എങ്ങനെയാപ്പോ? ഉള്ളതിൽ ബെസ്റ്റ് റേറ്റ് നമ്മള്. ഓ വരൂ പ്ലീസ്. ആയിക്കോട്ടെ. ഏ അമാരാത്മിയ പുസ്കത്തോടെ അച്ഛാ പ്രൈസ്. കല്യാണം നടക്കട്ടെ. കരളിന്റെ കരളിനെ കണ്ടുവോ നീ, മധുരക്കിനാ നിന്റെ മണിയറ തീർത്തു
എപ്പോഴായാലും അന്യ വീട്ടിലേക്ക് പോണ്ട തന്നെയല്ലേ. എന്നാലും വല്ലാത്തൊരു വിഷമം. നിനക്കറിയോ, ബാപ്പ മരിക്കുമ്പോൾ മുത്തിന് 4 വയസ്സ്, ഉമ്മ മരിക്കുമ്പോൾ 6. അന്നു മുതൽ ഓളെ ഉമ്മയും ബാപ്പയും ഞങ്ങൾ 3 ഇക്കാക്കമാരാ. പിന്നീട് ഇതുവരെ മുത്തിൻ്റെ മുഖം പാടി കണ്ടിട്ടില്ല. ഇന്ന് യാത്ര പറയുമ്പോൾ ഓളെ കരച്ചിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പെടയായിരുന്നു. നമ്മളെ മോളേക്കാളും ഞാൻ സ്നേഹിച്ചത് മുത്തിനെയാ. അയ്യേ, ഇതപ്പം നന്നായത്. കുട്ടികളെ പോലെ സങ്കടപ്പെടുക. ഓള് നല്ലൊരു പൊരൽക്കല്ലേ പോയത്. പുതിയാപ്പിളയും കൂട്ടരൊക്കെ നല്ല ആൾക്കാരാ. ഓൾക്ക് ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാവില്ല. ഞാൻ 3-4 പ്രാവശ്യം വിളിച്ചിരുന്നു. മുത്ത് ഭയങ്കര സന്തോഷത്തിലാ. ഞാനൊന്ന് വിളിച്ചു നോക്കിയാലോ? അയ്യേ, ഓലൊക്കെ കിടന്നിട്ടുണ്ടാവും. സമയം എത്രയെന്ന വിചാരം. എന്തായാലും നാളെ രാവിലെ തന്നെ നമുക്ക് പോവാം. നേരം വെളുത്ത് കിട്ടണ്ടേ. ഈ ബിലാൽഖാന്റെ ഒരു കാര്യം, 3-4 ദിവസമായിട്ട് ഓടിപ്പഞ്ഞ് നടക്കില്ലേനോ? നല്ല ക്ഷീണം ഉണ്ടാവും. ചെന്ന് കിടക്കാൻ നോക്കി. എനിക്ക് അടുക്കളയിൽ കുറച്ചുകൂടി പണിയുണ്ട്. മോളുപ്പാനെ കാത്തിരിക്കുക മുറിയില്. ചെല്ലേ. അപ്പൊ എല്ലാവർക്കും റാത്തായില്ലേ? എന്തൊക്കെയും പെരുമന്നങ്ങാടിയിലെ ചില അലവലാദികൾ പറഞ്ഞും കൊണ്ട് നടന്നു. കാക്ക മലന്ന് പറക്കും, ചെരിഞ്ഞ് പറക്കും. ഇതാ ഇപ്പൊ പറഞ്ഞില്ലേ? മാത്രല്ല, ഈ പറഞ്ഞവരൊക്കെ ഇവിടെ വന്ന് കോഴി ബിരിയാണി 3 കച്ചം തിന്നില്ലേ? അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞാലേ, അതാണ് മറന്നാളി. ഞമ്മളതൊക്കെ മറന്നിക്കണേ. ഞങ്ങളറിഞ്ഞ അതിന്റെ വ്യാപ്ലാനെ അറയിലേക്ക് ആക്കിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. എന്താ ശുക്കൂറെ, അനക്ക് ഒറ്റക്ക് അറയിലേക്ക് കേറാൻ പറ്റൂലേ? പറ്റും പാപ്പ, നമ്മള് സ്വന്തം അറയല്ലേ. പിന്നെ ശുക്കൂറേ, ഫസ്റ്റ് അടിച്ചു പൊളിക്കണം. മുഖത്തോട് മുഖം നോക്കി നേരം വെളുപ്പിക്കരുത്. എല്ലാം മൊബൈൽ ഒപ്പിയെടുക്കണം. അയ്യോ, ഫേസ്ബുക്കിലും വാട്സാപ്പിലും സംഭവം പിന്നെ ഒക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയം വിളിക്കാൻ മറക്കണ്ട, ഞാൻ ഓൺലൈനിൽ ഉണ്ടാവും. ഇനി മുത്തി കിടന്നോളെ, നേരെ ഒരുപാടായി. ഇവിടെ ടൗണിലെ പോലെ പെണ്ണിനെ അറയിലാക്കണ പരിപാടി ഒന്നും ഇല്ലട്ടോ. ശുക്കൂർ വന്നോളും, കിടന്നോ. ഇത്ത പോട്ടെ. പാലവിടെ എന്തിനാ? അല്ല, അങ്ങനെ ഒരു കലാപരിപാടി ഉണ്ടല്ലോ മനയറയില്. അകത്ത് വെച്ചിട്ടുണ്ട്. ഓ, അതിനെന്തോ ഇത്ര ഗൗരവോ? ഇതിന് മയത്തിലൊക്കെ പറഞ്ഞൂടെ. പിന്നെ ആയിഷയ്ക്ക് നല്ല ക്ഷീണുണ്ട്, അവൾ ഉറങ്ങിക്കോട്ടെ. അല്ലാതെ ഈമാങ്കാരും ഇസ്ലാംകാരും ഒന്നും പറഞ്ഞിരിക്കണ്ടാന്ന്. ഇവക്കിത് എന്താണ്, ഒരു നാണമില്ലാണ്ട്.
ആയിഷ നല്ല പേരാ, പക്ഷെ ഞാൻ മുത്തുന്നേ വിളിക്കുന്നു. മുത്ത്, മുത്തേ, ഈ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് മുത്തിന്റെ അഭിപ്രായം എന്താ? അതിന് ഇതിന്റെ ആദ്യത്തെ കല്യാണ ആണോ? തമാശക്കാരിയാണല്ലേ. സത്യമായിട്ടും ആദ്യത്തെ കല്യാണ. പിന്നെയും തമാശ. ഈ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കാണുന്ന പോലെയാണോ? അപ്പൊ സിനിമയും സീരിയലൊക്കെ കാണലുണ്ടോ? അല്ലോ, ഞാൻ കാണൂല. ബിലാൽ കറിഞ്ഞ എന്നെ കൊന്നോളേ. സത്യം പറയാലോ, ഈ നാട്ടില് കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികൾ ഇല്ലാന്നാ ഞമ്മള് വിചാരിച്ചത്. മുത്തിനെ കണ്ടപ്പം നമ്മളെ നാട്ടിലും നല്ല മൊഞ്ചുള്ള പെൺകുട്ടിയുണ്ടെന്ന് മനസ്സിലായി. എനിക്ക് പെരുത്തിഷ്ടായി മുത്തിനെ. എന്റെ മരണം വരെ മുത്തിനെ ഞാൻ സ്നേഹിക്കും. മുത്തിന്റെ മനസ്സ് വേദനിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല. അതുപോലെ മുത്തെന്നെയും സ്നേഹിക്കണം. സ്നേഹിച്ചെന്നെ വീർപ്പ് മുട്ടിക്കണം. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അന്യോന്യം പൊറുക്കാനും മറക്കാനും നമുക്ക് കഴിയണം. ഒരു ഭാര്യയോടുള്ള കടമ, അത് ഞാൻ മറക്കൂല. ഇതെന്താ കണ്ണു നിറഞ്ഞിരിക്കണേ? ഇത്ര മാത്രം എന്നെ സ്നേഹിക്കുന്ന പുതിയാപ്ലേനെ പഠിച്ചു എനിക്ക് തന്നല്ലോ. അല്ലാനോട് അൽഹംദുലില്ലാന്ന് പറഞ്ഞതാ. ആ, ഇനി നേരം കളയണ്ട. മുത്ത, പാലെടുക്ക. ബാബാ, ഓളെ പെരക്കാരറിയിക്കണ്ടേ? അതോ, അത് വേണ്ട, അത് പിന്നെ ആകെ പൊല്ലാപ്പാവും. പിന്നെ എന്ത് ചെയ്യും? എന്തായാലും മുത്ത് ഓളെ പെരക്കാരറിയിക്കൂലേ. തൽക്കാലം ആരെ അറിയിക്കാതെ നോക്കണം. ബാപ്പാ, ഒരു പെണ്ണിന്റെ ജീവിത കാര്യം ഗൗരവമുള്ളതാ. എന്റെ അഭിപ്രായത്തില് ഓളെ വീട്ടുകാരോട് കാര്യം പറയുന്നതാ നല്ലത്. ഇതിപ്പോ ചെണ്ട കൂട്ടി നാട്ടുകാരൊക്കെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും നേരം വിളിക്കട്ടെ. പാവം പേടിച്ച് കരഞ്ഞു കിടക്കുക. അത് സാരല്ല, തൽക്കാലം ഓള് സായുധന്റെ കൂടെ കിടന്നോട്ടെ. പേടിക്കണ്ട, ഒന്നും ഉണ്ടായിട്ടില്ല. ദേ നോക്കിയേ, എല്ലാരും ഉണ്ട് ഇവിടെ. ഓനക്ക് ഒന്നും പറ്റിയിട്ടില്ല. ചെന്ന് കയ്യുമോഴുകി ചായ കുടിക്കേ. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഓനൊന്ന് തലറ്റി വീണു. അയിന് എത്രമാത്രം കോലാലം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ല. പെൺകുട്ടികളായാലേ കുറച്ച് അടക്കം ഒതുക്കൊക്കെ. ഉമ്മങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കണണ്ടാ? എന്തും മിണ്ടാണ്ടിരിക്കാൻ, എന്തിനും പെൺകുട്ടികളായ കുറച്ച് സബൂറൊക്കെ വേണം. അല്ല പിന്നെ മോളെ, ഓളങ്ങനെയാ, സാരല്ല. അന്ന പോലെ ഞമ്മക്കും വിഷമില്ലാഞ്ഞിട്ടാണ്. എന്റെ ഓണിക്ക് ഇന്നലെ രാത്രി അങ്ങനെ ഉണ്ടായിരുന്നു, ഞമ്മക്കും പിടി കിട്ടില്ല. ഷുക്കൂറ് വൈദ്യരെ കാണിക്കാൻ പോയിക്കും, ഒന്നും ഉണ്ടാവില്ല. മോള് ബേജാറാവണ്ടട്ടോ. ഷായിദ, ഓളെ മോകൊക്കെ കഴിച്ച് ഈ ചായ എടുത്തു കൊടുക്കും. ആ മോളെ, ഈ കാര്യം മോള് പോരയിലൊന്നും പറയണ്ട കേട്ടോ. ഒന്നും ഉണ്ടാവില്ലട്ടോ. ആ ആ
ഈ മൂത്രം പാത്ത മുട്ടിയാ പിന്നെ ഈ സക്രാത്തിന്റെ ആലളിയ പോലെയാണ്. എന്തൊരു കഷ്ട, എന്തെങ്കിലും ഒന്ന് പറ ശുക്കുറേ. ഛേ, വലിയ പ്രതീക്ഷയല്ല ഞങ്ങൾ ഇരുന്ന്. ഫസ്റ്റ്നായിട്ട് കൊളായി നല്ലത് എന്താ ഉണ്ടായെന്ന് പറഞ്ഞില്ലല്ലോ. ഇതിപ്പോ ഈ കാര്യം പറയാതെ ഫസ്റ്റ് നൈറ്റ് കൊളായി എന്ന് പറഞ്ഞ് തലയും താത്തിയിരുന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അനക്കതിന് മുമ്പ് എങ്ങനെ ഉണ്ടേനോ? ഉണ്ടേനി, ഗൾഫുള്ളപ്പോ രണ്ട് പ്രാവശ്യം. അന്ന് മരുന്നും കുടിച്ചേനി. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താ? ഈ ഓളെ കണ്ടപ്പോ വല്ല ആക്രാന്തം കാട്ടിട്ടുണ്ടാവോ? ഒന്ന് മിണ്ടാടക്കടാ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്റെ മുത്തനൊന്ന് തൊട്ടിട്ടുകൂടിയില്ല. പണ്ടാരടങ്ങാൻ അപ്പോഴേക്ക് ഇളകിയില്ലേ? ഇളകും, ഒരു പെണ്ണിനെ എനിക്ക് തൊടാൻ പറ്റൂല. കുഞ്ഞാലിക്ക വിളിക്കരുത്. എന്തൊക്കെയാ ബാപ്പയും മോനും കൂടി കാട്ടിക്കൂട്ടിയത്? ശാപാടോ ശാപം? പെൺകുട്ടികളെ ശാപ പടച്ചോം കണ്ടറിഞ്ഞു തന്നതാ? എത്ര പെൺകുട്ടികളെ ഈ കണ്ണീര് കുടിപ്പിച്ചേ. കുഞ്ഞാലിക്ക പ്ലീസ്, ശുക്കുർ ആകെ ടെൻഷൻ വേണ്ടരുത്, നിങ്ങൾക്കും കിട്ടും. എടോ, ഈ കല്യാണം ഉറപ്പിച്ചപ്പോ എന്തേനും ബാപ്പാന്റെയും മോന്റെ അഹങ്കാരം? പെരുമണ്ണ അങ്ങാടിയില് വീമ്പിളക്കി മതം പൊട്ടി ആനേനെ പോലെ അന്റെ ബാപ്പ നടന്നില്ലേ? എന്നെ കണ്ടപ്പോ പുച്ഛായിരുന്നു. എന്നിട്ടേ സൗകര്യണ്ടേ കല്യാണത്തിന് വരേണ്ടി എന്നൊരു വിളിയും. ആർക്ക് വേണം എന്റെ ബിരിയാണി? എടോ, ആഴ്ചയിൽ 10 ദിവസം ബിരിയാണി കഴിക്കണോന്നാ ഞാൻ, അറിയോ എനിക്ക്? ഒരു കണക്കിന് പടച്ചോൻ ഇന്നെ കഴിച്ചിലാക്കിയതാണ്. എന്റെ കെയർ ഓഫ് തങ്ങാനാണ് ഈ കല്യാണം നടന്നതെങ്കിൽ അങ്ങോ പടച്ചോനെ എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല. ഓ, അന്റെ കാര്യം ആലോചിക്കുമ്പോഴാ അന്റെ ഓക്ക് 3 ആങ്ങളമാരാ. അവരറിഞ്ഞാല് അന്റെയും ബാപ്പാന്റെയും എല്ലൂരി കോൽക്കളി കളിക്കും. ആ കുഞ്ഞാലിക്കൊന്ന് കാണണം. കുഞ്ഞാലിക്ക നിങ്ങളിത് ആരെയും അറിയിക്കരുത്, ആരോടും പറയുകയും ചെയ്യരുത്. ആരെയും അറിയിക്കൂല, പക്ഷേ മൈക്ക് കിട്ടി നാട്ടുകാരോട് മുഴുവൻ പറയും. മാത്രല്ല, ഫേസ്ബുക്ക് ആയ ഫേസ്ബുക്കിലും വാട്സപ്പ് ആയ വാട്സപ്പിലും പിന്നെ എന്തൊക്കെ കുന്നുണ്ടോ അതിലൊക്കെ നമ്മൾ കൊള്ളിക്കും. പുരകത്തും കൈക്കോലും മനസ്സിലാ? എത്ര കിട്ടണം? ആ കിട്ടണം. എനിക്കെന്നത് കിട്ടണം? നിങ്ങളോട് എന്നത് കിട്ടണം? തല്ലേണ്ടിരുന്നില്ലടാ, ചോദിച്ചു വാങ്ങിയല്ലേ അയാള്. ഇനിയിപ്പോ ഒന്നും സംഭവിക്കില്ല. കുഞ്ഞാലി ഇനി ഒരക്ഷരമുണ്ട്. അതൊക്കെ പോട്ടെ, ഏതായാലും തൽക്കാലം നമുക്ക് സ്വകാര്യമായിട്ട് വൈദ്യനെ കണ്ട് കാര്യം പറയാം, അല്ലെങ്കിൽ ഇന്നത്തെ ഫസ്റ്റും കോളാവൂ. ആ അത് ശരിയാ, നമുക്ക് പുറപ്പെടാം. വന്ന കാലി നിക്കാട്ട് ഇങ്ങോട്ട് വന്നാട്ടെ. പുയ്യാപ്പിളല്ലേ? ഇല്ല, രാവിലെ ഇവിടെ പോകാനുണ്ടെന്ന് പണ്ട് പോയതാ. ഇപ്പൊ വരുമോ? വരൂ വരൂ. റഫീഖ് മാഷോ? സ്കൂളിൽ എന്തോ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാ. കല്യാണമായിട്ട് ഒരാഴ്ച ലീവായിരുന്നല്ലോ. ഓ മുത്തേ, പുയ്യാപ്പിളിനെ വിളിച്ച് ഞങ്ങൾ വന്ന കാര്യം പറയും. അതിന് ഫോൺ ഇവിടെ വെച്ചാ പോയത്. ഇനിയിപ്പോ ചോറൊക്കെ വെച്ചിട്ടല്ലേ പോവുള്ളൂ, അപ്പഴേക്ക് വരൂ. നീ വിരുന്നിന്റെ കാര്യം പറഞ്ഞില്ലേ? ഇല്ല, ഇക്കാക്കനെ പറഞ്ഞോളി. ഈ ഞായറാഴ്ച എല്ലാരും അങ്ങോട്ട് വരണം, ഒരു ചെറിയ വിരുന്ന്. കുടുംബത്തിന് ബന്ധത്തിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരേ കൂട്ടിക്കോളി. മാത്രമല്ല, മുത്തിനെയും പുതിയാപ്പിളിനെയും നാളെ അങ്ങോട്ട് പറഞ്ഞേക്കണം. രണ്ടു ദിവസം അവിടെ നിൽക്കട്ടെ.
ചുക്കൂറ് വന്നിട്ട് പറയാ. അതെ അതെ, ഒരു തിരക്കോട് തിരക്ക, എന്നാലും പറഞ്ഞേക്ക. ബിലാൽക്ക് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ആദ്യമായിട്ട് അമ്മുത്തിനെ പിരിഞ്ഞിരിക്കുന്നത്. ബാപ്പിയമ്മി മരിച്ച പിന്നെ ഞാനായിരുന്നു ഓളമ്മീൻ ബാപ്പി. മുത്തിന് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പാവാന്റെ മുത്ത് ഒരു പൊട്ടിപ്പെണ്ണ്. എല്ലാവരെയും സ്നേഹിക്കാനേ അവൾക്കറിയൂ. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഇന്ന് വരെ അവൾ ആരും വേദനിപ്പിച്ചിട്ടില്ല. ഓളും അതുപോലെ തന്നെ. അറിയാതെ ഓരോടത്തു നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയാ നിങ്ങൾ പുറത്തു കൊടുക്കണം. എന്റെ മുത്തിനെ വിഷമിപ്പിക്കരുത്. എന്താ വിരാലിത്, ഓക്ക് ഒരു വിഷമവും ഇവിടെ ഉണ്ടാവില്ല. ഞമ്മളെ മോളെ പോലെ തന്നെ ഞമ്മളോളം നോക്കും, അല്ലേ മോളെ? അല്ല നീ, ഇതിപ്പോ 2 മണിക്കൂറായാലും നമ്മൾ ഈ കുന്ദ്രാട്ടത്തിന് മുകളിൽ ഇങ്ങനെ പോവാൻ തുടങ്ങിട്ട്. ഇജ്ജി പറഞ്ഞ വൈദ്യർ ഏത് കാട്ടിലാണ്? പെരുമണ്ണങ്ങാടിയിലെ വൈദ്യനെ കാണിക്കാൻ അഞ്ചാ നാട്ടുകാർ മുഴുവൻ അറിയും. പിന്നെ ഇതല്ലാണ്ട് ഒരു വഴിയില്ല. ഇനി അധികം പോണോ? എനിക്ക് വയ്യ. അതാണ് അപ്പൊ വൈദ്യരെ കാണണ്ട. ഞങ്ങൾക്ക് വേണ്ടിട്ടല്ല, എനക്കും വേണ്ടിട്ടാ മനുഷ്യൻ ഇത്രയും നേരം കഷ്ടപ്പെട്ട് വെയിലുണ്ടത്. കേറുന്നാല് കേറടാ. അവള് നീങ്ങടോ. അല്ല അരി, ഞാനോ ഇട്ടോട്ടല്ലേ പോളെ. വിടു 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 വിടു, ഇനി എന്ത് കളിക്കാ? വിട്ടുവിടു ചുക്കൂറ. നേരം കയറ്റം കയറണം, എന്നാലേ അടുത്ത്. ആ ആളുണ്ട്. അതാണ് ആള്. നോക്കി നടക്കണ്ടേ. നല്ല ഉറക്കാണല്ലോ. ഇപ്പൊ ശരിയായി തരാം. നമസ്കാരം വൈദ്യരെ. നമസ്കാരം. ഇരിക്കുക ഇരിക്കുക. കേറി വരിക. ഞാൻ ധ്യാനത്തിലായിരുന്നു. ഇയാളും ഇരിക്കുക. എന്നാ നിന്നോ, പറഞ്ഞോളൂ. കാര്യം പിടികിട്ടി. എത്ര കാലായി തുടങ്ങിയിട്ട്? അത് ഒരുപാട് കാലായി തുടങ്ങിയിട്ടില്ല. അപസ്മാരം. അത് പിന്നെ മദ്രസ പഠിക്കുന്ന കാലത്ത് ഉണ്ടാവലുണ്ടെന്ന് ഉമ്മ പറയലുണ്ട്. പിന്നെ വലുതായപ്പോഴും ഇടയ്ക്കുണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ ഇവന്റെ കല്യാണം. ആദ്യ രാത്രി തന്നെ ഫസ്റ്റ് നൈറ്റ് ഉണ്ടായി. കഷ്ടം. അപ്പൊ കുട്ടി മേടിച്ചൂലേ? അപ്പോ എപ്രാണം കാണിച്ചിട്ടുണ്ടായിരിക്കും. കുറച്ച് പാല് കുടിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നേരം വെളുത്തപ്പോഴാണ് ഞാൻ അറിയുന്നത്. സാരില്ല, ഒന്ന് രണ്ട് മരുന്നുകൾ തരാം, അതാണ് കുടിക്കുക, മാറിക്കോളും. പഥ്യം നിർബന്ധ. ഇറച്ചും മീനും അതാണ് ഒഴിവാക്കുക. ഞാൻ ഏറ്റു പറയാ പറയാ. അപ്പോ ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. ഇരിക്കുക. ആളുഗ്രനാ. ഏത് മാറാത്ത രോഗവും മാറ്റു. അമ്മാരി വൈദ്യനാ. അപസ്മാരാ മെയിന്. മൂപ്പരാ ഒറ്റോ നോട്ടം കൊണ്ട് പറഞ്ഞില്ലത്. ആ മുഖത്തുള്ള ഐശ്വര്യം കണ്ടോ എന്താണ്. അതെ, അനക്ക് ഒന്നല്ല 10 പെണ്ണിനെ കണ്ട. വരുന്നുണ്ട് വരുന്നുണ്ട്. ഇത് 3 നേരം 2 ഔൺസ് വീതം ദിവസം ഇത് തറച്ച് അരച്ച് പിഴിഞ്ഞ് രാത്രി പാൽ ചേർത്ത് കുടിക്കണം. രാത്രി ഏതാവും? ഇതെല്ലാം കൂടി എത്രയായി? എല്ലാം കൂടി 1100 രൂപ. 1100 രൂപ. സാറില്ല, അപസ്മാരം. എടുക്കടുക്കുണ്ടാവും. നാലോ എടുക്കടുക്കുണ്ടാവൂലാണോ?
ഇപ്പുറത്തേക്ക് വാ, ചെറിയ തരാം ഞാൻ. നിങ്ങൾ എന്നെ പാല് കുത്തിക്കലക്കി കുടിച്ചാളി ഒരു ഒലക്കമല വൈദ്യര്. വേണ്ട വേണ്ടത്ത, ഞാൻ പോവൂല, ഞാൻ പറഞ്ഞില്ലേ. ഇല്ല, ഞാൻ പോവൂല, എനിക്ക് പേടിയാ. ഞാൻ ഇത്താന്റെ കൂടെ കിടന്നോളാം. ഇതിപ്പോ നല്ല ചേലായി. എന്ത് ഭർത്താനാ ഈ പെണ്ണ് പറയണത്? ഞാൻ പോവൂല, എനിക്ക് പേടിയാ. ഞാൻ എന്നോട് എത്താത്തന്റെ കൂടെ കിടന്നോളാം. ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അയലൊക്കത്തുള്ളവരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാനായിട്ട് വാശിയാ. പെൺകുട്ടിയൊക്കെ ഇത്ര വാശിയൊന്നും പറ്റൂല. പേടിയാണല്ലോ. പേടി എന്ത് പേടി, വന്ന് കേറിയിട്ടല്ലേ ഉള്ളു. ജീവിതകാലം മുഴുവൻ അവന്റെ കൂടെ പൊറുക്കൊണ്ടാളായി, എന്നിട്ട് പേടിയല്ലേ. ഓളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കാൻ പാടില്ലാത്തതല്ലേ സംഭവിച്ചത്. അവളുടെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇത് തന്നെയാ സ്ഥിതി. ആ ഷായിദ, ഇന്ന് ഓളെന്റെ കൂടെ കിടന്നോട്ടെ. ആ പിന്നെ കിടക്കുമ്പോ ആയത്ത് കുറിച്ച് ഒന്ന് ഓതി കിടക്ക്. പുതിയാപ്പള പറയണേട്ടാ തോന്നും ഇത് മനഃപൂർവ്വമാണ്. ആ ശുക്കൂറേ, പാവം, അവൾ ഇന്ന് കൂടെ ഷായിദാന്റെ കൂടെ കിടന്നോട്ടെ. സാറല്ല പേടിച്ചു പോയതാ. ഈ കിടന്നോ. ആ പിന്നെ ആയത്ത് കുറിച്ച് ഓതി കിടന്നു. പഠിച്ചോനെ, ജീവിതകാലം മുഴുവൻ ഈ താക്കോൽ കൂട്ടായിട്ട് കഴിയേണ്ടി വരുമെന്നാ പേടി. അവിടെ വെച്ചോ. എന്തേ ഇപ്പൊ പേടില്ലേ? ഇങ്ങോട്ട് നോക്ക്, അസുഖം ഉണ്ടാവണ സാധാരണ. ഇത്രമാത്രം പേടിക്കാൻ ഞാനത് പോലീസ് സിംഹറ്റാ. മുത്തിന് എന്നോട് സ്നേഹമില്ല, അതന്നെയാല്ലോ. അങ്ങനെ പറയില്ലേ. പിന്നെ ഇന്നലെ രാത്രി എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ആദ്യമായിട്ട് എങ്ങനെയൊക്കെ കാണുന്നത്? ഞാൻ പറഞ്ഞില്ലേ, പണ്ടെപ്പോഴും എനിക്ക് ഉണ്ടായതാ പണ്ടാറടങ്ങാൻ. പിന്നെങ്ങനെ വരാൻ കണ്ടൊരു നേരം. ഈ വെറുതെ കരഞ്ഞ ആളെ കൂട്ടല്ലേ. നിങ്ങൾ എന്നെ ചീത്ത പറയില്ലേ? ചീത്ത പറഞ്ഞതല്ല, കാര്യം പറഞ്ഞതാ. ഇനിയിപ്പ എല്ലാ ദിവസവും ഷായിദന്റെ കൂടെ കിടന്നുറങ്ങാനാ പരിപാടി? ഇല്ല, ഇവിടെ കിടന്നോളാ. എന്നാലേ ചെന്നിട്ട് എന്റെ പാന്റ് ഷർട്ടൊക്കെ സ്ഥിരിട്ട് വെക്ക്. ഇന്ന് പരേൽക്ക് നമ്മൾ രണ്ടാളോട് രണ്ടു ദിവസം നിക്കാൻ ചെല്ലാൻ പറഞ്ഞിനി. ആ പറയുമ്പോഴേക്കും അവിടെ പോകാനൊന്നും പറ്റൂല. ഞാനൊന്ന് നോക്കട്ടെ. നിക്ക് നിക്ക്, അമ്മായി ഇറങ്ങട്ടെ. ഇറങ്ങി തിരക്കുണ്ട്. തിരക്ക് എത്രയായി മോനെ? 100 രൂപ. 100? മോളെ, എന്റെ അമ്മായി വന്നേക്കണ്. ഈ ഒരു 100 രൂപ ഇങ്ങോട്ട് എടുത്തോ, വണ്ടിക്കാരന് കൊടുക്കാനാ. ചെല്ല്. അന്ന എവിടെയോ കണ്ടിണ്ടല്ലോ. ഈ ആരെ മോനാണോടാ? ഞാൻ പിലാക്കല്ല, ബഷീറിന്റെ മോനാ. ബഷീറിന്റെ മോനാണ് ഈ. ഞാൻ എത്ര പോലെ പൂതി വെച്ചിട്ട് നമുക്ക് അറിയാലോ ഓന്റെ കല്യാണം കൂടെ. അതിന് അമ്മായി എവിടെയാണെന്ന് ആർക്കും അറിയില്ല, അതുകൊണ്ടാ. എന്നാ ഇങ്ങോട്ട് നോക്ക്, ഈ മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചു. ഓ അതറിയില്ലേ,
ഇത് പെട്ടെന്നുണ്ടായ കല്യാണ. ആ അതൊന്നും സാരല്ല. പിയൂട്ടി എവിടെ കുളിക്കോട്ടെ കുളിച്ചോട്ടെ. ആ ഈ ചായ എടുത്ത് വെക്കണോ? പത്തിരിക്ക് ഇറച്ചി കൂട്ടാനോ? നല്ല മണം വരുന്നുണ്ട്. മൂത്രൊഴിച്ച് വലുതായ കുട്ടിയാണ് ചുക്കൂറ്. എന്നിട്ട് ഓന നിക്കായി എന്നെ അറിയിച്ചോ? തിരക്കിന്റെ വിട്ടുപോയതാണ് സൈനബി. ഷുക്കൂർ ഗോളടിച്ചല്ലടി. മോളെ പേരെന്താ? ആയിഷ എന്നാ. മുത്തെന്ന് എല്ലാരും വിളിക്കണ. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞല്ലേ മുത്താണെന്ന്. ഷുക്കൂറേ, ആര് പറഞ്ഞാലും ഈ എന്നോട് കല്യാണം പറയാൻ മറക്കരുതേനു. അന്നേ ഞാനാണ് പോറ്റിയത്. അന്നെ പെറ്റിട്ടപ്പോഴേ ഇവളെ മുലയില് പാലില്ലാഞ്ഞിട്ട് എന്റെ മുല കുടിച്ചിട്ടായി ഉറങ്ങിയത്. നിന്റെ ഒക്കെ തിരിച്ചിട്ട് എത്ര പോരെ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും അമ്മായി ഇതൊന്നും മനസ്സിൽ വെക്കൂല. അമ്മായി ഒരാഴ്ച ഞങ്ങൾ കൂടെ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എനിക്ക് സന്തോഷായില്ലേ? സന്തോഷായി. ശുക്കൂറേ, ഇവള് മൊഞ്ചത്തിയാണടാ മൊഞ്ചത്തി. ഭയ്യ മോനെ, എല്ലാരും കാത്തോളേ. അമ്മായി പോയി കിടന്നോ, ഇന്ന് കിടക്കട്ടെ. അല്ല ഷായിദ, ആ ഷായിദ, ഇയ്യോ പെട്ടെന്നൊന്ന് റെഡി ആയിക്കോ. എന്തേനു? ഉമ്മ ബാത്റൂമിലൊന്ന് വീണു, ആശുപത്രിക്ക് കൊണ്ടേക്കോ. എപ്പോ? കുറച്ചേരായി. ചെലപ്പോ മൂന്നാല് ദിവസം നിക്കേണ്ടി വരും. അതിനുള്ള ഡ്രസ്സും കൂടി കരുതിക്കോ. അളിയ, ഞാൻ വരണോ? വേണ്ട, ഞാൻ പോയിട്ട് വിളിക്കാം. അമ്മായി വന്ന് കേറിയിട്ടേ ഉള്ളൂ. വല്ലാത്തൊരു പണിയാണല്ലോ ഓല് കാണിച്ചത്. ഈ വിളിച്ച മുമ്പത്തെന്നാ പറഞ്ഞത്? രാവിലെ വിളിച്ചതിന് പുറമെ ഉച്ചക്ക് വീണ്ടും വിളിച്ച്. അപ്പൊ ഓള് പറഞ്ഞ് പുയ്യാപ്പിള നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കണ. അതെന്താ അങ്ങനെ ഒരു വർത്താനം? നോക്കട്ടെ. പിന്നെ കുറച്ച് നേരത്തെ വിളിച്ചപ്പോ പുയ്യാപ്പിള പുറത്തേക്ക് പോയതാ, വന്നിട്ടില്ല എന്ന്. ഇനി ചെലപ്പോ രാത്രി ഇങ്ങനെ വരുമായിരിക്കും. ഇനി എങ്ങോട്ട് രാത്രി ആവാനാ? ഒന്നൂടെ വിളിച്ചു നോക്കിയാ. ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്റെ പുറപ്പെട്ടില്ലേ? ഇല്ല താത്ത, മൂപ്പരിപ്പോ വന്ന് കേറിയിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞപ്പോ പിന്നെ പോവാന്നാ പറയണത്. ഇത് വലിയ കഷ്ടായി പോയല്ലോ മോളെ. ഞാൻ കൊറേ പറഞ്ഞു നോക്കി. ബിലാൽക്കുണ്ടോ അവിടെ? ആ ഇതാ ഇവിടെ ഉണ്ട്. എല്ലാരും നിങ്ങളെ കാത്തുക്കുക. ഇനി ബിലാൽക്കാനെ കൊണ്ട് പറയിപ്പിക്കണോ? അല്ലോ വേണ്ട. ഓ നിങ്ങള് വെച്ചോളി, വിളിക്കുന്നുണ്ട്. പിന്നെ പോവാന്ന് പുതിയാപ്പിള പറഞ്ഞു. അതെന്താ ഓക്ക് വരാൻ പറ്റേ? ആരോട് ചോദിക്കാൻ? ഓര് പറയുന്ന പോലെ ചെയ്യാനല്ലേ മുത്തിന് പറ്റൂ. പുതിയാപ്പിളക്ക് എന്തേലും തിരക്കുണ്ടാവും, നാളെ ഒന്നുകൂടി വിളിച്ചു നോക്കാം. ഓൾക്ക് സൗകര്യം ഉണ്ടാവും, വരട്ടെ. അല്ല എന്ത് ചെയ്യാനാ? ഏതായാലും ഞാൻ തിന്നടുത്ത് വെക്കാൻ പോവാ. എല്ലാരും കൈ ഒഴുകി വന്നോളി. കിടക്കാൻ പോണില്ലേ? എനിക്ക് പേടിയാവുണ്ട്. ദാ പറഞ്ഞിരാന്ന് വേണ്ട, നിലവിളിച്ച് ഒറ്റയും പടി ഉണ്ടാക്കി നാട്ടുകാരും അറിയിച്ചാ. ദാ നോക്ക്, ആ അമ്മായിത്തള്ള എങ്ങാനും അറിഞ്ഞാലേ ദുനിയാവിന് മുഴുവൻ ദഫ് മുട്ടി പാട്ടാക്കൂ. മര്യാദയ്ക്ക് മിണ്ടാതെ പോയി കിടന്നോ? എന്റെ സ്വഭാവേ പറ്റ മോശ. പൊയ്ക്കോ. ഓളൊരു പുന്നാരേ. അല്ല പിന്നെ റബ്ബേ, കാക്കണേ ശുക്കൂർക്കൊക്കെ ഒന്നും വരുത്തല്ലേ. ഞാൻ നെയ്യത്താക്കിയതൊക്കെ ചെയ്തോളാം. ഹലോ, ഇക്ക
ആരാ? ഹലോ. ആ വാപ്പ. എപ്പോ? അന്നത്തെ പോലെ തന്നെ ഓളാകത്ത് കാണലും അവസ്മാരാണെങ്കിലും ഒപ്പായി. എന്തൊരു കഷ്ടാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? മയങ്ങിക്കിടക്കുക, ഒന്നും പറയണ്ട. അന്നത്തേനേക്കാളും ജാസ്തിയേനും ആകെ കരിച്ചതും ബഹളും അയൽവക്കാരും കൂടി കൂടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ അങ്ങോട്ട് വരണോ? വേണ്ട, രാവിലെ എത്തിയാ മതി. ആ എന്നാ ശരി. എന്താ ചെയ്യേണ്ടതെന്ന് രാവിലെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്തൊക്കെ? ഷുക്കൂറിന് വീണ്ടും ഹൗസ്മാരെ ഇളകിയിരുന്നു. പഠിച്ചോനെ, എന്നിട്ട്? ഇപ്പൊ കുഴപ്പമില്ല. നിങ്ങളൊന്ന് പോയി നോക്കണോ? വേണ്ട, രാവിലെ ചെന്നാ മതി എന്നാ ഉപ്പ പറഞ്ഞത്. ആ പെണ്ണിന്റെ ഒരു കാര്യം വല്ലാത്തൊരു കഷ്ടം തന്നെ. നിങ്ങളെന്ത് വർത്താനായി പറയണത്? ഉടനെ വല്ല ഡോക്ടറേയും കാണിക്കാന്നല്ലാതെ മന്ത്രിച്ചോദനോലെ മന്ത്രവാദികളെയും കാണിക്ക. പിരാന്ത് പറയാ. പിരാന്തല്ല പിയാപ്ലേ, ഓന് ഈ സൂക്കേട് ഇന്നൊന്നല്ലേ തുടങ്ങിയതല്ല. ഈ സൂക്കേടിന് ഔലി എന്നെയാ നല്ലത്. അതെന്നെ എനിക്കും പറയാനുള്ളത്. നിങ്ങൾ എന്താച്ചാ കാട്ടിക്കോളി? അതിനു മുമ്പ് ഓളെ വീട്ടുകാരെ വിവരം അറിയിച്ചാളി. അതൊന്നും ഇപ്പൊ പറ്റൂല. ഓല അറിഞ്ഞ പൊല്ലാപ്പ, ഞമ്മൾ അറിഞ്ഞോണ്ട് ഓരോ കുടിക്കുന്നല്ലോ പറയാ. സംശയം എന്താ? നിങ്ങൾ ആരെങ്കിലും ആ പെൺകുട്ടിയെ കുറിച്ച് ആലോചിച്ചോ? ഇവിടെ വന്ന് കേറിയതിന് ശേഷം ആ കുട്ടീന്റെ കണ്ണീര് തോർന്നിട്ടുണ്ടോ? ശരിക്കും നല്ലോണം ഉറങ്ങിയിട്ടുണ്ടോ? പാവം, എട്ടും പൊട്ടും തിരിയാത്ത. അതന്നെയാ ഞാനും പറയണത്. ആദ്യം അവനെ ഡോക്ടറെ കാണിക്ക, എന്നിട്ട് അവളെ ഇക്കാക്കാനോട് മറ്റും ഉണ്ടായ കാര്യം പറയാം. പുയ്യാപ്പളെ, നിങ്ങൾ ഇപ്പൊ ആരോടൊന്നും പറയാൻ നിക്കണ്ട. അമ്മായി ഓനെ കൊണ്ട് പട്ടാമ്പി പോവുക. അയാളെ പേരേട്ടില്ല. ഈ സൂക്കടൊക്കെ മൂപ്പര് രണ്ടേ രണ്ട് ദിവസോട് മാറ്റും. പലർക്കും മാറിക്കണം. പട്ടാമ്പിയില കിട്ടാമ്പിയില എവിടെ വെച്ചാ കൊണ്ടേക്കോളി. ഇന്നതിന് കിട്ടൂല, ഞാൻ പോവാ. അമ്മായാ പറയണേ, അമ്മായുള്ളടത്തോളം കാലം ഇവിടെ ആരും മേടിക്കണ്ട. എടി, ഓനോട് കുപ്പായ മാറാൻ പറ. ആയിരത്തിന്റെ ഒരു അഞ്ചെണ്ണം അങ്ങോട്ട് എടുത്തോ. അമ്മായിനോടാ കാളി. ഹലോ. അസ്സലാം അലൈക്കും. വാലൈക്കും അസ്സലാം. കുറേ നേരമായി ഞാൻ വിളിക്കുന്നു. മുത്ത് എന്താക്കായിരുന്നു? നിസ്കരിക്കായിരുന്നു താത്ത. ഇന്നലെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു. മുത്തേ, എന്തു പറ്റി ശബ്ദം വല്ലാണ്ടിരിക്കണല്ലോ? ഒന്നുമില്ല താത്ത. എന്താ സുഖമില്ലേ? ഏയ്, ഒന്നുമില്ല താത്ത. പുതിയാപ്പിളല്ലേ അവിടെ? ഇല്ല, പട്ടാമ്പി പോയതാ. സുഖമില്ലാഞ്ഞിട്ട് മൊയിലിയാരെ കാണാൻ. സുഖമില്ലാഞ്ഞിട്ടോ? അതിനെന്തിനാ മൊയിലിയാരെ കാണാൻ പോയത്? അറിയൂല താത്ത. മുത്തേ, എന്താ കാര്യം പറയ്. മുത്തേ,
എന്തുണ്ടായെന്നുവെച്ചാ പറ. ഒന്നുമില്ല മുത്തേ, ബിലാൽക്ക് കോയമ്പത്തൂർ പോയതാ, എന്താച്ച പറയ്. ഒന്നുമില്ല, നിങ്ങള് ബിലാൽക്കാരോടൊന്നും പറയില്ലട്ടോ. നിങ്ങള് ഫോണിൽ ചോളി, ഉമ്മ വരുന്നുണ്ട്. എന്താ താത്ത അന്തം വിട്ടിരിക്കണേ? ഏ ഒന്നുമില്ല, ബിലാൽക്ക് കോയമ്പത്തൂർ നിന്ന് എപ്പോഴാ വരിക? നാളെ രാത്രി എന്നാ പറഞ്ഞു, ചിലപ്പോ മറ്റന്നാളാവും. എന്തേ, നാളെ രാവിലെ നമുക്ക് മുത്തിന്റെ അടുത്ത് ഇരുന്ന് പോയാലോ? അതിന് സൽക്കാരത്തിന് മറ്റന്നാൾ ഓലും കെട്ടി വരികല്ലേ. എന്നാലും പോണം. മുത്തേ പറേ, എന്താ ഉണ്ടായത്? നോക്ക്, ഈ ഇത്താത്തനോട് പറയ്. വേണ്ട താത്ത, എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കണത്, പറഞ്ഞോ. ബിലാൽക്കാരനോട് പറയരുത്. ഇല്ല, ആരോടും പറയില്ല. മോളെ കരയല്ലേ, സബൂറാക്ക്, ഒക്കെ ശരിയോ? കരയല്ലേ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. കാറ് പുറത്ത് കണ്ടപ്പോഴേ തോന്നി വിരുന്നുകാരുണ്ട്. കൊറേ നേരമായി വന്നിട്ട്. ആ കൊറച്ചേരായി. ചായ കുടിച്ചോ? ഓഹ് കുടിച്ചു, ദാ ഞങ്ങൾ ഇറങ്ങി. ബിലാൽ പോയിട്ട് വന്നിട്ടില്ലല്ലേ? ഇല്ല, നാളെ വരും. പിന്നെ മുത്തൊന്ന് ഞങ്ങളോട് പോന്നോട്ടെ, മറ്റന്നാ സൽക്കാരം കഴിഞ്ഞിട്ട് നിങ്ങളെ കൂടെ തിരിച്ചു പോന്നോട്ടെ. എന്താ മുത്തേ? സുക്കൂർ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക്. അല്ല, അത് നിങ്ങളാരെയും പറഞ്ഞാ പോരെ. അത് ശരിയാ, കല്യാണം കഴിഞ്ഞിട്ട് പോന്നതല്ലേ, രണ്ടു ദിവസം അവിടെ നിന്നോട്ടെ. അല്ലേ സൈനു? മുത്തേ എന്നാ പെട്ടെന്ന് റെഡി ആയിക്കോ. ഷുക്കൂർക്കാരനോട് പറയാതെ? അത് സാരല്ലേ മോളെ, ഞമ്മള് പറഞ്ഞോണ്ട് മോള് പോയി ഒരുങ്ങിക്കോ. എന്നാ ചെല്ല്. ഇത് വല്ലാത്തൊരു കൊലച്ചതയായി പോയില്ലേ താത്ത? എന്താ പറയപ്പ സുഹൈലെ, വല്ലാത്തൊരു കൊടുക്കിലപ്പ പെട്ടത്. ബിലാൽഖാനോട് പറയാതിരുന്നാൽ എങ്ങനെയാ? പിന്നെ എപ്പോഴെങ്കിലും അറിഞ്ഞാല് നമ്മളെ തല്ലിക്കൊന്നാളും ബിലാൽഖ. മാത്രമല്ല പുതിയാപ്പിളേനും കുടുംബത്തിനും വെച്ചേക്കുമല്ലോ മൂപ്പര്. സുഹൈൽക്ക, ബിലാൽക്കാരോട് പറയരുത്. സുക്കൂർക്ക പാവാ, എന്നോട് പെരുത്ത സ്നേഹ. മോളെ അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഇത് ജീവിത, മരണം വരെ ഒരുമിച്ച് കഴിയേണ്ടവരാ. ഇടയ്ക്കിടയ്ക്ക് അപസ്മാരം നൽകുന്ന ഇയാളുടെ കൂടെ നീ എങ്ങനെ ജീവിക്കും? സ്നേഹം മാത്രം ഉണ്ടായ മതിയോ? എനിക്കത് മതി സുഹൈൽക്ക. സുക്കൂർക്ക് എന്നെ അത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട്, ഇതിന്റെ വിധിയാന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. മുത്തേ കരയല്ലേ, പടച്ചോ മോക്ക് ഒന്നും വരുത്തൂല. എന്തായാലും ബിലാൽക്ക വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എന്ത് തീരുമാനിക്കാൻ, ചതിയല്ലേ, കൊടും ചതിയല്ലേ എന്റെ മോളോട് അവർ കാണിച്ചത്? എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോളുടെ ജീവിതം കൊണ്ടല്ലേ അവര് പന്താടിയത്? എന്താ അവര് കരുതിയത്? ചോദിക്കാനും പറയാനും ആളില്ലെന്നോ? എല്ലാം അവര് പൂഴ്ത്തിവെച്ചതാ. അല്ലാതെ പെട്ടെന്ന് നേരം വെളുക്കുമുണ്ടായ സൂക്കേടും നല്ലത്. ചോദിക്കണം, ഇപ്പൊ തന്നെ ചോദിക്കണം. ബിലാൽക്ക വേണ്ട, ബിലാൽക്ക എനിക്ക് പേടിയാ. ഇല്ല മോളെ, ബിലാൽക്കാന് നെഞ്ചു പെടയാ, എന്റെ മോളുടെ കണ്ണീര് കാണ എനിക്ക് വയ്യ. നിങ്ങളൊന്ന് സബൂറാക്കിയും ബിലാൽക്ക. ഞാൻ എങ്ങനെ സബൂറാക്കും സൂറ? പടച്ചോനെ, എന്റെ മുത്ത് എന്ത് ദ്രോഹ ചെയ്തത്? എന്തിനു ഓളെങ്ങനെ പരീക്ഷിക്കണേ? എനിക്ക് സഹിക്കാൻ പറ്റില്ല സൂറ, പറ്റില്ല. ഇക്കാക്ക നിങ്ങൾക്ക് അറിയില്ലേ എനിക്കൊന്നുമില്ല. ഷുക്കൂർക്ക പാവ, എന്നോട് ഷുക്കൂർക്കാക്ക് വലിയ സ്നേഹ. ഷുക്കൂർക്കാൻ ഒന്നും ചെയ്യല്ലേ. മുത്തേ വാ, കരയല്ലേ. <Sura. laughs>
മുത്തിന്റെ കാക്കമാര് വന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷങ്ങളൊക്കെ ഇവിടെയല്ലേ, ഞങ്ങളൊന്നും അറിയുന്നില്ലെന്ന് കരുതിയോ? അതെന്താ അങ്ങനെ? ഇനിയും കുരങ്ങ് കളിപ്പിക്കാനാണോ ഉദ്ദേശം? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നെന്ന് വെച്ചാൽ വളച്ചു കിട്ടില്ലാണ്ട് പറയും. പറയാം, നിങ്ങൾ ആദ്യം പുതിയാപ്പണ്ണ വിളിക്കേ. സുക്കൂറേ, സുക്കൂറേ. ആ അളിയനോ? സുക്കൂറേ, ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു. പലരും പല മുടക്കും അന്നെ പറ്റി പറഞ്ഞപ്പോഴും നിന്റെ മുത്ത അന്നെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടാ അനക്കോട് നിക്കാഹ് ചെയ്തെന്ന്. അന്നോൾക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു. നിക്കാഹിന് മുമ്പ് അനക്ക് ഈ അസുഖത്തെക്കുറിച്ച് ഒന്ന് പറയായിരുന്നു. പണ്ടെപ്പോഴുണ്ടായ അസുഖം പിന്നെയും വരുന്ന സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു. കള്ളം കള്ളം പറയാ നീയും നിന്റെ കൂട്ടനും. കള്ളത്തരം പറയല്ല, സത്യം സത്യം ഞാൻ പറഞ്ഞത്. പുതിയാപ്പിളന്റെ വാപ്പ എന്താ ഒന്നും ഉണ്ടാത്ത? ഞാനെന്ത് പറയാനാ, ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പൊ എന്റെ മോളുടെ ജീവിതം ഒരു പ്രശ്നമല്ല? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പിന്നെ നിങ്ങൾക്കൊരു മോളില്ലേ? മോൾക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നിങ്ങളെ പ്രതികരണം? ആവൂലല്ലോ. എന്താ ഒന്നും ഇണ്ടാത്തത്? നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ കോലാഹലം ഉണ്ടാക്കാൻ എന്താപ്പ ഇവിടെ ഉണ്ടായത്? ഒരു ചെറിയ അസുഖവനുണ്ടായി, അതിനുവേണ്ടി രണ്ടു ദിവസം ചികിത്സിക്കും ചെയ്തില്ലേ? പട്ടാമ്പിയിലാവൂല, ചുട്ട കോഴിനെ പറപ്പിക്കുന്ന അമ്മായി പറഞ്ഞ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ചുട്ട കോഴിനെ പറപ്പിക്കുക. നിങ്ങൾ ചുട്ട കോഴിനെ പറപ്പിക്കുക കുളിപ്പിക്കുക എന്ത് വേണമെന്ന് ചോദിച്ചതോ? എന്റെ മോളുടെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം. എന്ത് പരിഹാരം ഞാൻ ഉണ്ടാക്കണ്ട്? ഞാനുള്ള മൊഴിയല്ലോ. അനാവശ്യം പറയരുത്. എന്നാ പിന്നെ എന്തെങ്കിലും തല്ലി കൊന്നാളി. അല്ലാണ്ട് ഞാൻ എന്താ പറയാ ബാപ്പ? നിന്റെ മുത്തിനെ ഞാൻ ചതിച്ചതല്ല, ഞാൻ എന്റെ ജീവനക്കാളേറെ സ്നേഹിക്കുന്നുണ്ടോളെ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ മുത്തിന്റെ മുഖം കാണുമ്പോ നിന്റെ കൽപ്പ് പൊരിയ. നിന്നെ കാണുമ്പോ ഓൾക്ക് പേടിയാ. എന്നാലും ഓളിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഓളിന്റെ കെട്ടിയോളാ. ഓളില്ലാണ്ടെനിക്ക് ജീവിക്കാൻ പറ്റൂല. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചാ മതി. പണ്ടാരടങ്ങിയ അസുഖം പണ്ടെപ്പോഴും ഉണ്ടായതാ. പിന്നെ ഇപ്പോഴും മുത്തിങ്ങനെ മുന്നിൽ വരുമ്പോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ എന്തച്ചാ കാട്ടിക്കോളി. ഇനി ഓളെ ഞാൻ മൊഴിയല്ലണോ? അതിനും ഞാൻ തയ്യാറാ. വേണ്ടിത്തരം ചെയ്താൽ തിരിച്ചു ചെയ്യാനും ഞങ്ങൾക്കറിയാം, ഓർത്തോ. മൊഴിയല്ലോന്ന് പേടിപ്പിക്ക. അത്രക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ. അന്നോ എന്റെ കൈയും കാലും ഞാൻ തല്ലിപിടിക്കും. പിന്നെ വേറൊരു പെണ്ണ് കെട്ടാനുള്ള പൂതി ഓനുണ്ടാവൂല. മുത്തേ, മോള് ബേജാറാണ്. ഇപ്പൊ മോക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പടച്ചോനായിട്ടാ നമ്മുടെ കൺമുന്നിൽ ഇപ്പൊ ഇത് കാണിച്ചെന്ന്. കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ആകെ പൊല്ലാപ്പായിരുന്നു. ഇന്നത്തെ കാലത്ത് ഈ മന്ത്രവാദം മന്ത്രിച്ചുതലൊന്നും കൊണ്ടുനടക്കാതെ നല്ലൊരു ഡോക്ടറെ കാണിച്ചാൽ അത് സുഖാവും. ആരോട് പറയാനാ, ഈ അന്ധവിശ്വാസമൊക്കെ തലയെ കയറ്റി നടക്കണവര് അതിനൊന്നും കൂട്ടാക്കൂല. വല്ലാത്തൊരു കുടുക്കായി പോയി. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടി കിട്ടുന്നില്ല. മധുവിധുവും തീർന്നില്ല, മലരിതളും പാടിയില്ല, മനമൊന്നു തുറന്നില്ല, കനവൊട്ടും തീർന്നില്ല. കൊതി തീരെ മിണ്ടില്ല, മധുവിധുവും തീർന്നില്ല, മലരിതളും വാടിയില്ല, മനമൊന്നു തുറന്നില്ല, കനവൊട്ടും തീർന്നില്ല, കനവൊട്ടും തീർന്നില്ല. പച്ച
മരുഭൂമി താണ്ടിയിലേ മരുവായി എന്നുടെ മനസ്സും തരിശായി മോഹങ്ങൾ മണൽ കാട്ടു ദുരിതം പേരേ അലയുന്നു പുതുമാരാ മനം തേങ്ങി തേടുന്നു ഞാൻ നിനക്കായി എന്നെന്നും നിനക്കായി എന്നെന്നും മധുവിധുവും തീർന്നില്ല മലരിതളും വാടിയില്ല മനമൊന്നു തുറന്നില്ല കനവൊട്ടും തീർന്നില്ല. When you think about your loved ones, send money from City Exchange. City Exchange, Doha, Qatar. ഒരു മീഡിയേറ്റർ ആയിട്ടല്ല, നിവൃത്തിയില്ലാത്തോണ്ടാ വന്നത്. പറയാൻ പോണ കാര്യം വളരെ മോശപ്പെട്ടതാ. പഠിച്ചോൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യാ പറയാൻ പോണത്. മുത്തവിടെ ഓളകത്തുണ്ട്, വിളിക്കണോ? വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ആരും വരാൻ പറഞ്ഞിട്ടല്ല. ഇരുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് പോന്നു. നിങ്ങള് കാര്യം തെളിച്ചു പറ. അവര് മുത്തിനെ മൊഴി ചെല്ലാൻ തീരുമാനിച്ചു. ഞാനതിന് കൂട്ടുന്നില്ല. കഴിവിന്റെ പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ ആരും കേട്ടില്ല. ശുക്കൂറേ, മൊയ്യ് ചെല്ലുന്നിടത്ത് ഓളുണ്ടാവും. ഓളെ കാണുമ്പോ എന്റെ മനസ്സ് മാറിപ്പോവരുത്, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അതിനിപ്പോ മൊഴി ചൊല്ലണ്ട കാര്യമില്ല, മനസ്സിൽ വിചാരിച്ചാ മതി, ചൊല്ല മാതിരിയാ. പോരാ, ഓളെ മുഖത്ത് നോക്കി ചൊല്ലണം. അത് കേക്കുമ്പോ ഓളക്കാക്കന്മാരുടെ മനസ്സ് പെടയണത് കണ്ടിട്ട് എനിക്ക് സന്തോഷിക്കണം. അങ്ങനൊന്നും പറയാൻ പാടില്ല അലിക്ക, പഠിച്ചോന് നിരക്കാത്ത കാര്യ ചെയ്യാൻ പോണു. അത്തലാക്കും അബ്ഗദിൽ ഹലാൽ ഇലല്ല എന്നല്ലേ മുത്തുനബി പറഞ്ഞിട്ടുള്ളത്. ഒരുമിച്ച് പോകുന്നേക്കാൾ ഉത്തമം പിരിയലാകുമ്പോഴുള്ള അവസാനത്തെ വഴിയാണ് തലാക്ക്. ഇപ്പൊ അതൊരു വിഷയമല്ലാതായിരിക്കണം. കുടുംബക്കാർക്കും കാരണവന്മാർക്കാ ചെല്ലായിട്ട് തിരക്ക്. വാട്സപ്പിലൂടെ അല്ലേ ഇപ്പൊ തലാക്ക് ചെല്ലണേ? തലാക്ക് ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഉണ്ടാക്കി എന്തിനാന്നറിയോ? ചെല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ടാ. ഓല് ഒരുമിച്ച് പോവാണ് അതിന് സാവകാശം കിട്ടാനാ. അള്ളാഹുവിന്റെ സിംഹാസനം പോലും പിറക്കും ഭൂമിയിലുള്ള ഒരു ഇജ്ജാതി കാര്യം സംസാരിക്കുമ്പോ. മീസാക്കന് കലിയല്ലാന്ന് റബ്ബ് പറഞ്ഞതേ പെട്ടെന്ന് പൊട്ടിച്ചെറിയാനല്ലോ. നിങ്ങളൊരു പെൺകുട്ടിന്റെ വാപ്പല്ലേ? അതെ, ഇങ്ങക്ക് ബേജാറുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നോളി. മഹലിൽ നിന്ന് ഒരു സാക്ഷിയായിട്ട് ഒരു മൊല്ലാക്ക് ഉണ്ടായിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാ നിങ്ങളെ കൂട്ടാന്ന് വെച്ചത്. അതുമല്ല, 10-2000 ഉറുപ്പിയും തരുന്നില്ലേ? മുണ്ടാതെ കുത്തിരുന്ന പോലെ അവിടെ. ഇത് പോകാൻ പറ്റേ, ഓൻ പറ്റേന്ന് പറഞ്ഞ് നിന്നാ ഞമ്മക്കിത് പോണ്ടേ? അല്ലാണ്ട് എനിക്ക് എന്റെ മെക്കാനിക്ക് അറിയോ? താക്കോലിന്റെ അടുത്തെങ്കിലും താക്കോല്.
ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ വരും. പഠിച്ചതേ സഹിക്കാൻ പറ്റില്ല, എനിക്ക് സഹിക്കാൻ പറ്റണില്ല. പട്ടിനെ തല്ലണമാതിരി നടു റോട്ടിലിട്ട് തല്ല, ചോദിക്കാനും പറയാനും ആരില്ലാന്ന് ഓരങ്ങോട്ട് വിചാരിച്ചു. നേരം പെടുക്കട്ടെ, നേരം പെടുക്കട്ടെ. എടാ സുക്കൂറേ, നേരം വെളുക്കുമ്പോ ഇയോളെ പുരയിലെത്തണം. പള്ളിയിലും മഹലിലും ഒന്നും പോണ്ട, നേരെ ഓരെ പെരേന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് മൂന്ന് വട്ടം മൊയ്യ ചൊല്ലി അങ്ങോട്ട് വിളിച്ചു പറഞ്ഞോ. കാസർഗോഡുള്ള എന്റെ അളിയന്മാരും ചെക്കന്മാരോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശരിയാക്കും. ആ ഓ കിടന്നോട്ടെ അമ്മായി, ഷൈദ ഷൈനു നിങ്ങൾ പോയി കിടന്നോളി. നേരം വെളുക്കട്ടെ, നേരം വെളുക്കട്ടെ. ഒരു കുത്തുരാത്രിയും ഞാൻ നടത്തും. കുത്തുറാത്തീപേ, അങ്ങോട്ട് ചെന്നാ മതി. മുത്തില്ലായിരുന്നെങ്കിലേ അന്റെ ഈ തടിയുമല അവര് കുത്തുറാത്തീപ് നടത്തിയിരുന്നു. പിന്നെ പള്ളിക്കാട്ടൊക്കെ അങ്ങോട്ട് എടുത്താ മതി. അല്ല, എന്താ എന്റെ തീരുമാനം? ബാപ്പ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ? അനക്കല്ല ഇന്ന് കിട്ടേണ്ടത്, അന്റെ ബാപ്പയ്ക്കായിരുന്നു. ഡോ, ബാപ്പിയും ഇല്ലാതെ ആങ്ങളമാര് പോറ്റി വളർത്തിയൊരു പെൺകുട്ടീനെ ഒരുത്തന് കൈപ്പിടിച്ചു കൊടുത്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവുമ്പോ ഏതാൾക്കാരും ചെയ്തു പോകുന്ന കാര്യം അവരും ചെയ്തോളൂ. തെറ്റ് നമ്മുടെ ഭാഗത്ത, അപ്പൊ നമ്മൾ കുറച്ച് സബൂറാവണം. അല്ലാതെ എടുത്തുചാടി മൊഴിചെല്ലാൻ തീരുമാനിക്കലല്ല. കുർവാന ഹദീസൊക്കെ നീയും കുറെ ഓതിയതല്ലേ? ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് അതിലൊക്കെ ധാരാളം പറഞ്ഞിട്ടില്ലേ? അതൊന്നും ഓർക്കാണ്ട് പെട്ടെന്ന് മൊഴിചെല്ല. അതിനുമാത്രം എന്ത് തെറ്റാടാ അവള് ചെയ്തത്? ആലോചിക്ക്. ഒന്നു മാത്രം ഞാൻ പറയാം, അവളൊരു മുത്താ മുത്ത്. പറഞ്ഞതൊക്കെ ഓർമ്മണ്ടല്ലോ. കൈയും കാലെടുത്താ മതിയോ? അതോ എടുക്കണ്ട, ഓടിച്ചാ മതി. കൈയും കാലെടുത്തില്ല, ഒരു രസണ്ടാവല്ലപ്പാ. അപ്പൊ എത്ര ആളുടെ ആലിച്ച? മൂന്ന്. അതിന് ഒരാള് പോരച്ചാ, രണ്ടാളെന്തിനെ? എന്നാലും ഇരുന്നോട്ടെ, നിങ്ങളെ കാണുമ്പോ ഓളെ മൂന്ന് ആങ്ങളമാരും പേടിച്ച് മൂത്രം മാറ്റി പോണം. എന്നുവെച്ച പറഞ്ഞനക്ക്. മുത്തിനെ കാണണം. സുക്കൂറേ, മുത്തേ മുത്തേ, നിന്റെ പൊന്നാര മുത്തേ, ഇറങ്ങി വാ. അന്റെ ഷുക്കൂർക്കാ വിളിക്കണത്, ഇറങ്ങി വാ മുത്തേ. അന്നം ഞമ്മക്ക് വേണം.
മരിക്കണവരെ ഞമ്മളെ കൂടെ വേണം. മുത്തേ ഇവ മുത്തിന്റെ കൂടലപ്പം ഇനി താക്കോലിന്റെ ആവശ്യമില്ല.